ഒരു ചെറിയ എക്സസൈസ് ചെയ്യാമേ കുറച്ച് നേരം അതിലിരിക്കാൻ തുടങ്ങിട്ടല്ലേ യെസ് അപ്പോൾ എല്ലാവരും ഒന്ന് എഴുന്നേറ്റേ നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫ്രൂട്ട് ഏതാണ് വാട്ടർ വാട്ടർമില്ലൻ ആണോ ഏ ഓക്കെ വേറെ ആർക്കെങ്കിലും പൈനാപ്പിൾ ഓറഞ്ച് എൻ്റെ ഇത് വന്നിട്ടില്ലേ എൻ്റെ ഫ്രൂട്ട് ഇഷ്ടമുള്ള മാങ്കോ ഏറ്റവും ഇഷ്ടമുള്ള മാംഗോ ആണ് അതുകൊണ്ട് നമുക്ക് മാങ്കോ ഒന്ന് പറിക്കാം ഒരു കൈകൊണ്ട് മാങ്കോ വരയ്ക്കാൻ ശ്രമിക്കുക ട്രൈ ചെയ്ത് ഇങ്ങനെ ഒന്ന് പൊങ്ങിക്കുക ഒറ്റ വിരലൊന്നു പൊങ്ങിക്കാ ഒരു കാലയില്ലേ കാലയിൽ ഒന്ന് പൊങ്ങി പിടി ഇച്ചിരി ആ കിട്ടിയോ കിട്ടി വലത്ത് ഇനി ലെഫ്റ്റ് കൈ നോക്കിയാൽ ലെഫ്റ്റ് കൈ ലെഫ്റ്റ് ചെയ്യാൻ നേരെ ഒന്നൂടെ ഒന്നൂടെ ഒന്നുകൂടെ പിടി ഒന്നൂടെ ഓക്കെ ഇരിക്കരുത് ഒര് എക്സസൈസൂടെ ഞാൻ പറയുമ്പോ ആഹാന്ന് പറയണം ആഹാ കൊമ്പുള്ള മൃഗങ്ങൾ പറയുമ്പോ ആഹാന്ന് പറയാം അല്ലാത്തപ്പോ ഒന്നും മിണ്ടരുത് കൊമ്പുള്ളത് ഉദാഹരണം നമുക്ക് കളിക്കാം ആനക്കൊമ്പ് എന്ന് പറയണം പറഞ്ഞ ആനക്കൊമ്പ പശുവും കൊമ്പ് ഇത് കൊച്ചു പിള്ളേർ നല്ല സ്പീഡ് പറയാം കൊച്ചു പിള്ളേർ ഇതിനേക്കാൾ നല്ലോട് പറയാം ആ ആനക്കൊമ്പ് പശുവും കൊമ്പ് എരുമക്കൊമ്പ കഴുത കൊമ്പ് ചിലരാന്ന് പറഞ്ഞു ഓക്കെ ഒന്നുകൂടെ ഒന്നുകൂടെ ആനക്കൊമ്പ് സ്പീഡിൽ കഴുത കൊമ്പേ കഴുതക്ക് കൊമ്പില്ല ഓക്കെ ആനക്കൊമ്പേ പശു കൊമ്പേ കാളക്കൊമ്പേ എരുമക്കൊമ്പേ കുതിരക്കൊമ്പേ പഠിച്ചു പഠിച്ചു ഓക്കെ സിഡൌൺ സിഡൌൺ റൈറ്റ് അപ്പൊ നിങ്ങക്ക് ക്ലാസ് ബോറാകുന്നുണ്ടെങ്കിൽ എന്നോട് പറയണേ അയ്യോ അങ്കളെ ഭയങ്കര ബോറാണ് നിർത്തണം ഞാൻ ഒരു മിനിറ്റ് നിർത്താം ബോറാവുന്നില്ലല്ലോ ഇല്ല പ്രൈസ് റൈറ്റ് നമുക്ക് വിഷയത്തിലേക്ക് വരാം നിർത്തിയേ നിർത്തിയേ ലവ് മാര്യേജ് അപ്പൊ നമുക്കിപ്പോ എന്താണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഞാൻ ഇപ്പൊ പറഞ്ഞതിന്റെ വിളിച്ചത്തിൽ ഏത് മാര്യേജ് ആണ് ഏറ്റവും ബെസ്റ്റ് ലവ് മാര്യേജ് ആണോ ആണോ അല്ല അറേഞ്ച് മാര്യേജ് ആണോ അതുമല്ല ലവ് മാരേജും അല്ല അറേഞ്ച് മാരേജ് ലവ് മാരേജിന്റെയും അറേഞ്ച് മാരേജിന്റെ ഒന്നുകൂടെ ഞാൻ പറയാം ലവ് മാരേജ് എന്ന് പറഞ്ഞാൽ ഏതോ ഒരു സമയത്ത് ഏതോ ഒരു കാലത്ത് ഏതോ ഒരു വ്യക്തിയെ കാണുന്നു ഇഷ്ടപ്പെടുന്നു അഡിക്ഷൻ ആകുന്നു ലവ് ആകുന്നു ഇവനെ മതി ഇവളെ മതി എന്ന് പറയുന്നു അങ്ങനെ മുമ്പോട്ട് പോകുന്നു ഒടുവിൽ അതെന്താവും പ്രശ്നമാവും അറേഞ്ച് മാരേജ് പെണ്ണിന്റെയോ ചെറുക്കൻ്റെയോ പുരുഷന്റെയോ സ്ത്രീയുടെയോ കൺസെന്റ് ഇല്ലാതെ ഇന്നാളിനെ കല്യാണം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് വീട്ടുകാർ നിർബന്ധിച്ച് ആ കല്യാണം കഴിക്കുന്നതിനെയാണ് ഞാൻ വിളിക്കുന്നത് അറേഞ്ച്ഡ് എന്ന് ഞാൻ വിളിക്കുന്നതറിയാ ഇതിന് രണ്ടും ബിബ്ലിക്കൽ പെർസ്പെക്റ്റീവിൽ പറഞ്ഞാട്ടെ തെറ്റാണ് മൂന്നാമതൊരെണ്ണം വേണം ഒരു സംഭവം പറയാം ഒരു പെൺകുട്ടി ആ പെൺകുട്ടിക്ക് ഒരു യൗവനക്കാരനെ ഭയങ്കര ഇഷ്ടമായിരുന്നു ആ ഇഷ്ടം വീട്ടിൽ പറഞ്ഞു ആളിനെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്ന് താല്പര്യമുണ്ട് എന്ന് പറയുന്നു വീട്ടുകാരെ പൊട്ടിത്തെറിച്ചു ഏ പറ്റത്തില്ല ആളിനെ കല്യാണം കഴിക്കാൻ പറ്റത്തില്ല അദ്ദേഹം കുടുംബപരമായിട്ട് നമ്മളോട് അത്ര ബന്ധങ്ങളില്ല അത്രക്ക് ഇതല്ല അല്ല സാറില്ല കുടുംബങ്ങൾ സാറുമില്ലെങ്കിലും ആത്മീയമായിട്ട് ഡെവല ആത്മീയമായിട്ടൊക്കെ പക്ഷെ ആത്മീയം നോക്കിയിട്ട് കല്യാണം കഴിക്കാൻ പറ്റത്തില്ലോ അപ്പൻ്റെ അമ്മയുടെ വാചമാണ് ഞാൻ പറയാൻ വരുന്നത് ആത്മീയം നോക്കിയിട്ട് കല്യാണം കഴിക്കാൻ പറ്റത്തില്ലോ ആത്മീയം കൊണ്ട് അപ്പനും അമ്മയും പറഞ്ഞ വാചം ഇതാണ് വായിലോട്ടൊന്നും പോകത്തില്ലല്ലോ അതുകൊണ്ട് അത് വേണ്ട കല്യാണം കഴിക്കുന്നെങ്കിൽ ഒരു ജോലിയുള്ള സമൂഹത്തിൽ സ്റ്റാറ്റസ് ഉള്ള ഒരാളായിരിക്കണം അങ്ങനെ ഈ അപ്പനും അമ്മയും എന്ത് ചെയ്തു ആളിനെ അന്വേഷിച്ചു ഈ പെൺകുട്ടി ഫോൺ വിളിക്കാനുള്ള അവസരമായി രണ്ടുപേരും തമ്മിൽ ഫോൺ വിളിക്കാനുള്ള അവസരമായി ഫോൺ വിളിക്കാൻ തുടങ്ങി ഒരു പത്ത് ദിവസം ഫോൺ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും രണ്ടുപേരുടെയും സ്ഥിതി നോക്കിയിട്ട് അപ്പനും അമ്മയും പറഞ്ഞു ഇത് തന്നെ നമുക്ക് ഉറപ്പിക്കാം പ്രപ്പോസൽ മുമ്പോട്ട് പോകാം ആ അപ്പം ചെറുക്കൻ പറഞ്ഞു ആ യുവാവ് പറഞ്ഞു ഇതെനിക്ക് ഫിറ്റാണെന്ന് തോന്നുന്നില്ല അപ്പോ ഉടനെ അപ്പം പറഞ്ഞു നിന്റെ മനസ്സിൽ പണ്ട് കിടക്കുന്നവരെ ഉണ്ടല്ലോ അതുകൊണ്ടായിരിക്കും നിനക്കിത് ഫിറ്റാകാത്തത് ആവം പറഞ്ഞാലല്ല അതുകൊണ്ടല്ല എനിക്ക് അത്രയ്ക്ക് ഒരു കംഫർട്ടായിട്ട് തോന്നുന്നില്ല എന്ന് പറഞ്ഞു അനുസരിക്കുന്ന ഒരു പെൺകുട്ടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു അത് മറ്റേ അമ്മ പറഞ്ഞു അത് മറ്റേ പെണ്ണുണ്ടല്ലോ അവൾ ഭയങ്കര പാവമായിരുന്നല്ലോ നല്ല കാമാൻ കോയറ്റാണ് നീ ചോദിച്ചാൽ ഒന്നും ദേഷ്യപ്പെടത്തില്ല ഭയങ്കര സോഫ്റ്റായിട്ട് സംസാരിക്കുന്ന ഒരു ക്യാരക്ടറല്ലേ അതുകൊണ്ടാണ് നിനക്ക് ഈ മനസ്സുണ്ടായിരുന്നത് നിനക്ക് മാറും അവൻ പറഞ്ഞില്ല മാറത്തില്ല എനിക്ക് തോന്നുന്നില്ല ഒടുവിൽ അപ്പൻ്റെ അമ്മയുടെയും പ്രസ്റ്റീജ് അപ്പം എന്ന് പറഞ്ഞ സഭയിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളാണ് ഇദ്ദേഹം അപ്പൊ ഒരു കല്യാണം വന്നു അത് പ്രപ്പോസൽ എല്ലാരോടും പറഞ്ഞു ഇനി പെട്ടെന്ന് ഇങ്ങനെ മാറുന്നേ പ്രസ്റ്റീജിന്റെ ഒരു കാര്യം ഒടുവിൽ പ്രശ്നം എൻ്റെ അടുത്ത് വന്നു ഞാൻ പറഞ്ഞു എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല ഡിസിഷൻ എല്ലാം നിങ്ങളെയാണ് എനിക്കൊന്നും അതിനകത്ത് പറയാൻ അനുകൂലമായിട്ട് പറയാൻ പ്രതികൂലമായിട്ടും പറയാനില്ല ആണ് എന്തു പറയുന്നു പെൺകുട്ടി എന്തു പറയുന്നു അവരുടെ ഡിസിഷനെയാണ് മാനിക്കേണ്ടതെന്ന് പറഞ്ഞു എൻ്റെ ഈ സജഷൻസും അവഗണിച്ചു വിവാഹം കഴിച്ചു പക്ഷേ പ്രശ്നം സംഭവിച്ചത് ഇന്നും അവർ തമ്മിൽ മാനസികമായി യാതൊരു ബന്ധവുമില്ല ഭാര്യ ഭർത്താക്കന്മാരാണ് സമൂഹത്തിൽ അറിയാം എല്ലാവർക്കും അറിയാം പക്ഷേ വൈകാരികമായി യാതൊരു ബന്ധങ്ങളും അവർ തമ്മിലില്ല ഞാൻ പറഞ്ഞ ഉദാഹരണം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുകയാണ് ഞാൻ പറയാൻ പോകുന്ന പാറ്റേൺ നിങ്ങളോട് വ്യക്തമാക്കി പറയാൻ പോകുന്നു നിങ്ങൾക്ക് ഒരു ആളിനെ ഇഷ്ടമാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഞാൻ പറയുന്നത് വളരെ കെയർഫുൾ ആയിട്ട് ശ്രദ്ധിക്കണം നിങ്ങൾക്ക് ഒരാളിന് ഇഷ്ടമാണെന്ന് പെൺകുട്ടികൾക്ക് തോന്നിയാൽ എനിക്ക് ആ ആളിനെ എൻ്റെ ഭാവി വരനായിട്ട് നിങ്ങൾക്ക് തോന്നിയാൽ ആ ആഗ്രഹം ആദ്യം പറയേണ്ടത് നിങ്ങളുടെ പേരൻസിനോടാണ് അല്ലാതെ ആ വ്യക്തിയോടല്ല നിങ്ങളോട് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചോണം നിങ്ങൾക്കൊരു പെൺകുട്ടിയെ കണ്ടു നിങ്ങളുടെ സഭയിലുള്ള ആളാണ് ഈസ്റ്റ് ഫോർട്ടിലുള്ള ആളാണ് എവിടെ ഉള്ള ആളായിക്കോട്ടെ സിയോനിലുള്ള ആളാണ് എവിടെ ആയിക്കോട്ടെപ്പാ ആഗ്രഹം അവളോടല്ല പറയേണ്ടത് നിന്റെ പേരൻറിനോട് പറയണം പേരൻസിനോട് പറയണം എനിക്ക് ഇങ്ങനെ ആളിനെ ഇഷ്ടമാണ് എന്നിട്ട് പേരൻസ് തമ്മിൽ എന്ത് ചെയ്യണം അതിനെക്കുറിച്ച് കുറിച്ച് ആലോചിക്കണം ഇതൊക്കെ പറയാൻ വേദവസ്തു വാക്യുണ്ടോ നമുക്ക് ബൈബിളിലേക്ക് തിരിയാം ബൈബിളിന്റെ മാതൃക എന്താണ് അതാണ് ഞാൻ പറയാൻ പറ്റുന്നത് ബൈബിൾ എന്ത് പറയുന്നു എന്നുള്ള മാതൃക പറഞ്ഞിട്ട് ഞാൻ ആ ചോദ്യത്തിലേക്ക് വരാം ബൈബിളിന്റെ മാതൃക എന്താണ് ഒരു മിനിറ്റ് ഓക്കെ റൈറ്റ് ബൈബിളിന്റെ മാതൃക എന്താണ് വേദപുസ്തകം എന്താ പറയുക എല്ലാത്തിനും ബൈബിളിന്റെ മാതൃക തന്നിട്ടുണ്ടോ ഉണ്ടോ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിനാലാം അധ്യായം എടുക്കാം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിനാലാം അധ്യായം നമ്മൾ ആ ഇരുപത്തിനാലാം അധ്യായത്തെ ശരിക്കും ഒന്ന് എക്സ്പോസ് ചെയ്ത് പഠിക്കാൻ പോകുകയാണ് ജേനിസിസ് ചാപ്റ്റർ ട്വന്റി ഫോർ ഇവിടെ ആ ആഗ്രഹം വന്നത് ആർക്കാണ് മകൻ കല്യാണം കഴിക്കാറായി എന്ന് ആഗ്രഹം വന്നത് അപ്പനാണോ വാക്യം ആൻഡ് കന്നികമാരിൽ നിന്ന് നീ എന്റെ മകന് ഭാര്യ എടുക്കാതെ എന്റെ ദേശത്തും എന്റെ ചാർച്ചക്കാരുടെ അടുക്കളിൽ ചെന്ന് എന്റെ മകനായ ഇസാക്കിന് ഭാര്യയെ എടുക്കുമെന്ന് സ്വ സ്വർഗത്തിനും ഭൂമിക്കും ദയവുമായ കോവയുടെ നാമത്തിൽ ഞാൻ നിന്നെ കൊണ്ട് സത്യം ചെയ്യിക്കും ഈ ിന് വിവാഹപ്രായം എത്തി മനസ്സിലാക്കിയതാരാ ഏ അബ്രഹാം ഇപ്പൊ നമ്മുടെ കാലം എങ്ങനെയാ ആരാ മനസ്സിലാക്കുന്നത് മക്കളാ മനസ്സിലാക്കുന്നത് അപ്പനും അമ്മയും മനസ്സിലാക്കുന്നില്ലേ മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ അപ്പനും അമ്മയും മനസ്സിലാക്കുന്നതാണ് ഫൈനൽ ഡിസിഷൻ അതിനാ ഞാൻ പറഞ്ഞത് നിങ്ങൾക്കൊരാഗ്രഹം ഉണ്ടെങ്കിൽ ആ ആഗ്രഹം ആരോട് പറയണം നിങ്ങളുടെ പേരൻസിനോട് തന്നെ പറയണം കാരണം ഡിസിഷൻ ആരുടെയാ ഡിസിഷൻ ആരുടെയാ അപ്പന്റെ അപ്പം പറയുന്നത് എന്താ എവിടെ നിന്ന് എടുക്കരുത് വായിച്ചേ ശ്രദ്ധിച്ചു വായിച്ചേ എവിടെ നിന്ന് എടുക്കരുത് മൂന്നാം വാക്യം പാർക്കുന്ന കനാന്യരിൽ കനാന്നരിൽ നിന്തി എടുക്കരുത് കാരണം എന്നാ അപ്പനായ ഇസാക്കിന്റെ ഐ മീൻ അപ്പനായ അബ്രഹാൻ മനസ്സിലായി കനാന്യര് എന്റെ ചുറ്റും പാർക്കുന്നതാണ് അവർക്ക് ഇസാക്കുമായിട്ട് എന്ത് പറ്റില്ല ബന്ധം പക്ഷെ നമുക്കെന്തറിയ നമ്മളെന്താ പറയുന്നത് ഒത്തിരി ദൂരം ഒന്ന് യാത്ര ചെയ്യണ്ടല്ലോ ഞങ്ങളുടെ സഭയെ തന്നെയല്ലേ വണ്ടി കൂലി കൊടുക്കണ്ട വള്ളക്കൂലി കൊടുക്കണ്ട യാത്ര ചെയ്യണ്ട അടുത്തന്നെയാണ് ഞങ്ങളുടെ സഭയെ തന്നെയാണ് അല്ലെങ്കിൽ തൃശ്ശൂർ തന്നെയാ നിങ്ങൾക്കാ തോന്നുന്നത് പക്ഷെ നിങ്ങളല്ല ഡിസിഷൻ എടുക്കേണ്ടത് പിന്നെ ആരാ ഇസാക്കിന്റെ കാര്യത്തിൽ ആരാ തീരുമാനം എടുത്തേ ഞാൻ മുൻപേ പറഞ്ഞു ഓരോ അധ്യായത്തിൽ അങ്ങനെ അങ്ങ് തന്നാരുന്നെങ്കിൽ എളുപ്പമല്ലായിരുന്നു പക്ഷെ പല സംഭവങ്ങൾ ഒരുമിച്ച് തന്നിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ നമുക്ക് കാര്യങ്ങളെ മനസ്സിലാക്കണം അപ്പം നിങ്ങളുടെ വിവാഹത്തിന്റെ തീരുമാനം എടുക്കേണ്ടത് ആദ്യം ഡിസിഷൻ എടുക്കേണ്ടത് ആരാ പേരൻസാ പക്ഷെ ഇവിടെ ഫസ്റ്റ് ഡിസിഷൻസ് ആരാ എടുക്കുന്നത് ഇപ്പോ ആരാ ഞാൻ നിങ്ങളിപ്പോഴത്തെ സാഹചര്യം കൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിൽ ജനിച്ചാൽ അത് തെറ്റൊന്നുമല്ല പറയുന്നത് തെറ്റിദ്ധരിക്കരുത് നിങ്ങൾ ആരെയും ഞാൻ പറയുന്ന വാചകത്തെ വളച്ചൊടിക്കൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ വളരെ ആധികാരികമായിട്ട് പറയാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാകുന്നത് തെറ്റൊന്നുമല്ല ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അങ്ങനെ ആഗ്രഹം ഉണ്ടാകാം പക്ഷെ ആ ആഗ്രഹം നിങ്ങളായിട്ടൊരു തീരുമാനത്തിലേക്ക് എത്താതെ അത് ഉചിതമായ ഒരു തീരുമാനത്തിന് വേണ്ടി നിങ്ങളുടെ പേരൻസിനോടത് പറയണം കാരണം അവരാണ് ഫൈനൽ ഡിസിഷൻ എടുക്കേണ്ടത് കാരണം പറയാം ബാക്കിയുള്ള ആളുകളെല്ലാം ബാക്കിയുള്ള മുഴുവൻ ആളുകളും നിങ്ങളെ കണ്ടതിന് ശേഷം സ്നേഹാത്യാന് തുടങ്ങിയവരാണ് ബാക്കിയുള്ള മുഴുവൻ ആളുകളും നിങ്ങളെ കണ്ടതിന് ശേഷം നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങിയവരാ നിങ്ങളെ കാണുന്നതിന് മുമ്പ് സ്നേഹിക്കാൻ തുടങ്ങിയത് നിങ്ങളുടെ മാതാപിതാക്കൾ മാത്രമാണ് ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം നിങ്ങളെ കാണുന്നതിന് മുമ്പ് നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങിയതാരാ നിങ്ങളുടെ മാതാപിതാക്കളാ നിങ്ങൾ വയറ്റിൽ ഉരുവായപ്പോൾ മുതൽ ഇനി അതിനു മുമ്പ് കഥാവ ഞങ്ങൾക്കൊരു മകനെ തരണമേ മകളെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി അവർ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ ആത്മാവ് അവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളിൽ ക്രിയ ചെയ്താണ് അവർ പ്രാർത്ഥിക്കുന്നത് എന്നിട്ടാണ് നിങ്ങൾ ഉരുവാകുന്നത് നിങ്ങൾ വയറ്റിൽ ഉരുവാകുമ്പോൾ തന്നെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് അവരാണ് കാണുന്നതിന് മുമ്പ് സ്നേഹിക്കാൻ തുടങ്ങിയത് അവരാണ് അതുകൊണ്ട് ഡിസിഷൻ ആരുടെ ആയിരിക്കണം നിങ്ങളുടെ തീരുമാനം സെക്കൻഡറി മാത്രമാണ് രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരാം രണ്ടാമത്തെ കാര്യം അതിന്റെ മൂന്നേ നാല് വാക്യങ്ങൾ ഒന്നുകൂടെ വായിക്കാം മൂന്നേ നാലോ വാക്യങ്ങൾ ചുറ്റും പാർക്കുന്ന കഥാന്യ മകന് ഭാര്യ എടുക്കാതെ എന്റെ ദേശത്തും എന്റെ അടുക്കലും ശ്രദ്ധിക്കണേ അവിടെ പദം നിങ്ങൾ ശ്രദ്ധിക്കണം എന്റെ ദേശം എന്റെ ചാർച്ചക്കാര് എന്റെ മകൻ എന്റെ ദൈവം അബ്രഹാം എല്ലാം എന്താ എന്റെ ചുറ്റുമുള്ള കനാർ ആരാ അബ്രഹാമിന്റെ പറയാൻ പറ്റുമോ അല്ല നമ്മളിപ്പോ എന്താ പറയുന്നത് അവര് തമ്മിൽ എന്നാ ഇത്ര പ്രശ്നം എല്ലാം ക്രിസ്ത്യൻസ് അല്ലേ ഒന്നും അല്ലെങ്കിൽ യേശുവിനെ അല്ലേ എല്ലാവരും അവര് കത്തോലിക്കനായാലോപക്കാരനായാലും അല്ലേ വിളിക്കുന്നേ ജാതി മതൊക്കെ പണ്ട മമ്മി ഇപ്പൊ ജാതി മതം ഒന്നുമില്ല ആർക്ക് വേണമെങ്കിൽ ആരെയും എന്ത് ചെയ്യാം കല്യാണം കഴിക്കാം പറ്റുമോ ഏ ഏ ഇല്ല എന്തിനാ നിങ്ങളെ ദൈവം സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് ഞാനത് തേർഡ് സെഷനിൽ പറയുന്നതാണ് ഐ മീൻ ഫോർത്ത് സെഷനിൽ പറയുന്നതാണ് നിങ്ങളെന്തിനാണ് സപ്പോർട്ട് സെപ്പറേറ്റ് ചെയ്ത് ദൈവം നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് ദൈവത്തിന്റെ വലിയ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് സപ്പറേറ്റ് ചെയ്ത് വേറെ ഒരു ഗ്രൂപ്പിലാക്കിയത് നിങ്ങളുടെ ഇഷ്ടം കൊണ്ടായതാണോ ഏ അല്ല നിങ്ങളുടെ മുഖത്തിന്റെ നീളം നിങ്ങൾ ആക്കി വെച്ചതാണോ നിങ്ങളുടെ മുടി ഇങ്ങനെ കറുത്തിരിക്കുന്നതും നീണ്ടിരിക്കുന്നതും ചുരുണ്ടിരിക്കുന്നതും നിങ്ങളുടെ ഇഷ്ടം കൊണ്ടായതാണോ ആണോ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിന് മേൽ ഒരു ചോയ്സസ്സും ഇല്ലായിരുന്നോണ്ടോ എന്റെ മൂ പിരൂടെ നീളണമായിരുന്നു ചോയ്സ് ഉണ്ടായിരുന്നോ എന്റെ മുഖം ഇച്ചിരി കൂടെ ചുമന്ന് തുടുക്കണമായിരുന്നു ചോയ്സ് ഉണ്ടായിരുന്നെ കിട്ടുമായിരുന്നു എന്നിൽ തന്നെ ഞാൻ ജനിച്ചപ്പോൾ എന്റെ ജീവിതത്തിൽ എനിക്ക് ഒന്നും എന്തില്ല ചോയ്സ് ഇല്ല എന്റെ ചോയ്സ് അല്ല ആരാ എന്റെ ദൈവമാണ് അങ്ങനെയാണെങ്കിൽ ഡിസിഷൻസിനും ഫൈനൽ ഡിസിഷൻസ് ദൈവത്തിൻ്റെയാ നമ്മുടെ വിശ്വാസത്തിൽ തന്നെ ചാർച്ചയിൽ തന്നെ നമ്മുടെ ഫെയ്ത്തിൽ തന്നെ ഒരാളായിരിക്കണമെന്ന് അബ്രഹാം ഏറ്റവും ബെസ്റ്റായിരുന്ന മോഡൽ കാണിക്കുകയാണ് മൂന്നാമത്തെ കാര്യത്തിലേക്ക് വരാം മൂന്നാമത്തെ കാര്യം അടുത്ത വാക്യം വാക്യങ്ങൾ ഈ പറയുന്ന കാര്യം നമുക്ക് വായിക്കാം പക്ഷേ സ്ത്രീക്ക് എന്നോട് കൂടെ വരുവാൻ മനസ്സില്ലെങ്കിലോ നീ വിട്ടുപോകുന്ന ദേശത്തേക്ക് എന്താണ് നിന്റെ മകനെ മടക്കി കൊണ്ടുപോകണമോ എന്ന് ചോദിച്ചു അബ്രഹാം അവനോട് പറഞ്ഞത് എന്റെ മകനെ അവിടേക്ക് മടക്കി കൊണ്ടുപോകാൻ അവളുടെ അടുത്ത കൊണ്ടുപോരുത് പക്ഷേ അവൾ എവിടെ വരണം എന്റെ വീട്ടിൽ വരണം ഇപ്പം രണ്ടു മൂന്ന് ദത്ത് നിൽക്കുന്ന ചിലപ്പോൾ ദത്ത് നിൽക്കുക പറയാം അതിനെക്കുറിച്ചല്ല പറയുന്നത് അപ്പൊ അപ്പന്മാരെ അടുത്ത് വന്ന് നിൽക്കണം എന്നുള്ളത് ശരിമകളൊക്കെ പെമ്മക്ക് മൂന്ന് പെമ്മക്കളെ ഉള്ളു എന്ത് ചെയ്യും ഒരു മകൻ ഞങ്ങളുടെ കൂടെ നിക്കണം ഒരു മകളുടെ ഭർത്താവ് ഞങ്ങളോടൊക്കെ ന്യായമാണ് പക്ഷെ അതല്ല ഇവിടെ പറയണ അർത്ഥം ഒരിക്കൽ പോലും വരന്റെ വീട്ടിലേക്കല്ല ഐ മീൻ വധുവിന്റെ വീട്ടിലേക്കല്ല പോകേണ്ടത് പിന്നെ എന്താണ് വരന്റെ വീട്ടിലേക്കാണ് എന്ന് പറഞ്ഞാൽ ആ ഓണർഷിപ്പ് വരന്റെ ദേശത്തിലേക്കും ഭവനത്തിലേക്കും വരുന്നു എന്നുള്ളതാണ് ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾ ഇനി ഒരാള് വധുവിന്റെ വീട്ടിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് തെറ്റൊന്നും ഉണ്ടാവുന്നില്ല പക്ഷെ സാഹചര്യം കൊണ്ടായിരിക്കാം പക്ഷെ ബൈബിൾ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ആ ഭർത്താവാണ് എന്ത് ചെയ്യേണ്ടേ അവളെ പോറ്റി പുലർത്തേണ്ടത് ഇപ്പൊ ജോലി സഹോദരിമാരും ജോലി ചെയ്യുന്നൊരു കാലമാണല്ലോ ഇപ്പൊ നമ്മൾ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ ആഗ്രഹമില്ലേ തീർച്ചയായിട്ടും പക്ഷേ ഒരു കാര്യം ഓർക്കണം ജോലി ചെയ്യാനായിട്ട് നിങ്ങൾ തീരുമാനിക്കുമ്പോൾ നിങ്ങളുടെ ഭാവി ഭർത്താവിന്റെ അക്കൗണ്ടും നിങ്ങളുടെ അക്കൗണ്ടും ഒന്നായിരിക്കണം ഇപ്പോഴത്തെ മേജർ പ്രശ്നം എന്നറിയോ ഭർത്താവിനേക്കാളിൽ ശമ്പളം ആർക്കാ ഭരിക്ക ഞാനും പറഞ്ഞൊന്ന് കേൾക്കണം നിങ്ങളവിടെ ചുമ്മാ ഇരിക്കും മനുഷ്യ ഞാൻ പറഞ്ഞത് കേൾക്കണ്ടേ ഞാനും കഷ്ടപ്പെട്ടിട്ടല്ലേ വരുന്നത് നിങ്ങളോട് ചുമ്മാ വീട്ടിരിക്കുമല്ലോ ശരിയാ അതൊക്കെ ശരിയാ നിനക്ക് ശമ്പളം കൂടുതലുണ്ടായിരിക്കാം ഭർത്താവ് എപ്പോഴും ആരാ ഭർത്താവ ഹെഡ് ഹെഡ് ഈസ് ഓൾവേസ് തല എപ്പോഴും ആരാ തലയാ എന്ന് സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് സ്ഥാനം ഇല്ലെന്നുള്ളതല്ല സ്ത്രീ പുരുഷന്റെ തേജസ് ആരാ പുരുഷന്റെ തേജസ് ആരാണ് ഉറക്കെ പറയണ എനിക്ക് ചെവി ഏക്കത്തില്ല ഓ നിങ്ങൾ പറയാത്തോണ്ടോ അല്ലെങ്കിൽ ചെവി കേൾക്കാം നിങ്ങൾ പറയുന്നില്ലെന്നുണ്ടോ ഓക്കെ പഴയ പറഞ്ഞ പുരുഷന്റെ ഒന്ന് കോരിന്ത ഏഴ് വായിക്കി വേഗത്തിൽ വായിച്ച് ഫസ്റ്റ് കോരിന്ത്യൻ സ്റ്റോൾ സെവൻ ഇത് വിവാഹം കഴിച്ച ഭാര്യമാർക്കൊക്കെ വീട്ടിൽ പോയി അവകാശത്തോടെ പറയാൻ വേണ്ടിയുള്ളതാണ് ഒന്ന് കോരിന്ത ഏഴ് ഫസ്റ്റ് ആത്മാവിന്റെ പ്രകാശനം

പുരുഷന്റെ തേജസ് ആകുന്നു തേജസ് അപ്പൊ സ്ത്രീ ആരാ പുരുഷന്റെ വീട്ടിൽ പോയി പറഞ്ഞേ കേട്ടോ നിങ്ങൾ ചുമ്മാ ഞാൻ ചുമ്മാരിക്കണ്ടൈൻറെ ഗുണമേ നിങ്ങൾക്കൊള്ളു പറഞ്ഞോ ധൈര്യമായിട്ട് പറഞ്ഞോ ഞാൻ ഓൺലൈൻറെ തേജസ് എവിടെയാണ് ഈ വാക്യം എടുത്തു കൊടുത്തോ പതിനൊന്നിന്റെ ഏഴ് അങ്ങ് കാണാപാഠം പഠിച്ചിട്ട് എടുത്തു കൊടുത്തേക്കണം ഭർത്താക്കന്മാരോട് പറയണം എന്താ ഞാനാണ് മനുഷ്യ മനുഷ്യൻ ഇവിടെ പറയോ ഞങ്ങളുടെ നാട്ടിൽ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ വില കുറഞ്ഞ ആളാ കണ്ണൂരൊക്കെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ചെറുച്ച ഞങ്ങളുടെ നാട്ടിൽ ഞാൻ തെക്കു എന്നുള്ള ആളാണ് അപ്പം ഈ മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞാല് ഭർത്താവിനെ മനുഷ്യനങ്ങൾ വിളിച്ച് അങ്ങ് ഇടിച്ച് താഴ്ന്ന ഒരിതാണ് ഞാനാണ് നിങ്ങളുടെ തേജസ് എന്ന് മനസ്സിലാക്കണം അച്ഛാ എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ ഒന്ന് പറയണം ബൈബിൾ അങ്ങനെ പറയുന്നത് എന്താ സ്ത്രീ ആണ് ആരുടെ തേജസ് പുരുഷന്റെ തേജസ് മനസ്സിലായോ ഇപ്പൊ സ്ത്രീ അപ്പൊ എന്തു പറയാം ഞങ്ങളാണ് എല്ലാം ഒരു സ്ത്രീ കണ്ട് പറഞ്ഞു സ്ത്രീക്കാണ് ഏറ്റവും പ്രാധാന്യം ആ സ്ത്രീ അമ്മയാണ് ആ സ്ത്രീ സഹോദരിയാണ് സ്ത്രീ തക്ക തുണയാണ് മകളാണ് സ്ത്രീയാണ് എല്ലാം ഉടനെ ആ ഭർത്താവ് പറഞ്ഞു ആ കേട്ടോണ്ടെന്ന് പറഞ്ഞു അത് ശരിയാ പക്ഷേ ആ സ്ത്രീയുടെ പിമ്പിലും ഒരു പുരുഷനുണ്ടെന്ന് ഓർത്തോണം മനസ്സിലായോ മനസ്സിലായി കാണണം അത്ര ഞാൻ പറയത്തില്ല പരിമിതികളുണ്ടല്ലോ എനിക്ക് പറയാൻ ആ സ്ത്രീയുടെ പിന്നിലും ആരുണ്ട് ഒരു പുരുഷനുണ്ട് പുരുഷന്റെ റോൾ നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് പറഞ്ഞത് എങ്ങോട്ട് വരണം പുരുഷന്റെ വീട്ടിലോട്ട് വരണം ആ വരന്റെ വീട്ടിലോട്ട് വരണം കാരണം ദൈവത്തിന്റെ പ്രിൻസിപ്പിൾ അതാണ് നാലാമത്തെ കാര്യം നാലാമത്തെ കാര്യം ഏഴാം ഏഴാം വാക്യം വാക്യം ഇത് ദൈവം അധ്യായം 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 മാത്രം നമ്മൾ പഠിക്കാൻ തുറന്നു എന്റെ പിതൃഭവനത്തിൽ നിന്നും ജന്മദേശത്ത് നിന്നും എന്നെ കൊണ്ടുവന്നവനും എന്നോട് അരളി ചെയ്തവനും എന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് എന്നോട് സത്യം ചെയ്തവനുമായി സ്വർഗത്തിന്റെ ദൈവമായ ഹോവ എന്റെ മകന് നീ ഒരു ഭാര്യ ആരാ ഈ ഭാര്യ സദൃശിവക്യത്തിനോട് വായി ഭാര്യയോ യഹോവയുടെ ദാനം ആരാ തരുന്നേ ദൈവ തരുന്നേ ഭർത്താവിനെ ആരാ തരുന്നേ ദൈവം ഈ കാഴ്ചപ്പാട് എവിടെ നഷ്ടപ്പെട്ടോ അവിടെ പോയി അത് കാണുമ്പോഴാ നമ്മള് ഒരു വീഡിയോക്കകത്ത് വന്നതുപോലെ യോ നിന്നെയൊക്കെ കാണുമ്പോഴാ വീട്ടിലിരിക്കുന്നതിൻ്റെ അടുത്ത് കെന്റിടാൻ തോന്നുന്നത് എന്ന് പറയുന്നൊരു ഡയലോഗുണ്ട് കോമഡിക്കകത്ത് തോന്ന ഇങ്ങനെ വീഡിയോസ് ഒരുപാട് വാട്സപ്പിൽ വരുന്നുണ്ടല്ലോ ഒരെണ്ണം കണ്ട അതിന്റെ കാരണ ഇപ്പൊ കണ്ട ഒരാളിനെ അല്ല നമുക്ക് തോന്നേണ്ടത് ദൈവം നമുക്ക് തൽകിയതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് മനസ്സിലാക്കണം ഞാൻ ഈ മാർത്തവുമായിലെയും സി എസ്ലേയും അച്ഛന്മാർക്ക് വേണ്ടി ക്ലാസ് എടുക്കാൻ പോയപ്പോൾ അവിടെ ഒരു ചോദ്യം ചോദിച്ചത് ഭയങ്കര രസകരമാണ് ആ ചോദ്യം ചോദിച്ചത് വിവാഹം കഴിച്ചവർക്ക് വേണ്ടിയാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പം ഞാൻ അവിടെ ചോദിച്ച ചോദ്യം ഇങ്ങനെയായിരുന്നു ഞാൻ ഇതുപോലെ വാട്സപ്പിൽ ക്വസ്റ്റൻ ആരാണ് ചോദിക്കുന്നത് മനസ്സിലാക്കാതെ ഗൂഗിൾ ഫോം ക്രിയേറ്റ് ചെയ്തിട്ട് ഡിസ്പ്ലേ ചെയ്തു ക്വസ്റ്റ്യൻ ഡിസ്പ്ലേ ചെയ്തു ക്വസ്റ്റ്യൻ ഇതായിരുന്നു നിങ്ങൾക്ക് ഇപ്പോഴുള്ള അറിവ് വിവാഹം കഴിക്കുന്ന സമയത്തുണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴുള്ള ഭാര്യയെ ഇപ്പോഴുള്ള ഭർത്താവിനെ നിങ്ങൾ വിവാഹം കഴിക്കുമായിരുന്നുവോ എന്നാണ് ചോദ്യം എന്നോട് ഞാൻ ആവർത്തിക്കാം നിങ്ങൾക്ക് ഇപ്പോഴുള്ള അറിവ് വിവാഹം കഴിക്കുന്ന സമയത്തുണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴുള്ള ഭാര്യയെ ഇപ്പോഴുള്ള ഭർത്താവിനെ വിവാഹം കഴിക്കുമായിരുന്നുവോ സി എസ് ഐയിലെ അച്ഛന്മാരും മർത്തവമ്മ അച്ഛന്മാരും മസ്കിയാമാരും കൊച്ചന്മാരും മാത്രമേ ഉള്ള സദസ്സന് എൺപത് ശതമാനം പേര് പറഞ്ഞത് നോന്ന പറ്റിപ്പോയി സാറേ ഇച്ചിരി അറിവുണ്ടായിരുന്നെങ്കിൽ യോ ഈ സാധനത്തെ കല്യാണം കഴിക്കുമോ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ടാണ് ഡിസ്പ്ലേ വന്നത് എൺപത് ശതമാനം വന്ന് ഇരുപത് ശതമാനം എസ് എന്ന് പറഞ്ഞു വന്നു മൃദൃകാരായ നമ്മൾ കവടഭക്തിക്കാരായതുകൊണ്ട് നമ്മൾ അത്രയും പോലും എന്തു ചെയ്യലേ വെളിപ്പെടുത്തുകയല്ല നമ്മൾ നൂറും പറയും എസ് 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 കാരണം നമ്മൾ ആരുടെ മുമ്പാകെ താഴാനോ കുറവ് കാണിക്കാനോ ആഗ്രഹിക്കത്തില്ല നമുക്ക് എന്ത് കുറവുണ്ടെങ്കിലും നമ്മൾ അതിനെ പൊരുത്തപ്പെട്ടാണല്ലോ ജീവിക്കുന്നത് അവർ സത്യസന്ധമായിട്ട് പറഞ്ഞു നോ പറഞ്ഞവരോട് ഞാൻ പറയട്ടെ നിങ്ങൾക്കറിവില്ലാത്തപ്പോൾ നിങ്ങൾക്ക് ജ്ഞാനം ദൈവം നിങ്ങൾക്ക് തന്നത് ഏറ്റവും ബെസ്റ്റാണ് നിങ്ങൾക്ക് അറിവില്ലാത്തപ്പോഴാണ് നിങ്ങൾക്ക് തന്നതെങ്കിൽ അതേറ്റവും ബെസ്റ്റാണ് കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വേണ്ടി സൂമിലാണ് കൗൺസിലിങ്ങിന് വന്ന ഒരു രണ്ടു പേര് തമ്മിൽ ഭയങ്കര പൊരിഞ്ഞ തർക്കമാണ് ആ തർക്കം അൺമ്യൂട്ട് ചെയ്യാതായോട് എനിക്കിങ്ങനെ കേൾക്കാം അപ്പൊ ഭാര്യയെ പറയുന്നത് ഭർത്താവ് പറഞ്ഞു ഞാൻ ഇന്ന് കേട്ടോണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് തർക്കം നിർത്ത് ആദ്യം ഓരോരുത്തർ റൂമിൽ വാ അപ്പം ഞാൻ അതിനകത്ത് തന്നെ റൂം ക്രിയേറ്റ് ചെയ്തു റൂം ക്രിയേറ്റ് ചെയ്ത് ഭാര്യയും പ്രതാപം രണ്ട് അപ്പുറത്തി റൂം ക്രിയേറ്റ് ചെയ്തതിന് കേൾക്കത്തില്ല അപ്പുറത്തിൽ പറഞ്ഞു കേൾക്കത്തില്ല റൂം ക്രിയേറ്റ് ചെയ്ത് രണ്ട് പേരെ ഇട്ടിട്ട് ഞാൻ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഭാര്യയോട് ഞാൻ പറഞ്ഞു ഐ മീൻ ഭർത്താവിനോട് ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഭർത്താവിലുള്ള പത്ത് ഗുണങ്ങൾ ഒന്ന് എഴുതാൻ പറഞ്ഞു ടെൻ ബെസ്റ്റ് ക്വാളിറ്റീസ് ഓഫ് യുവർ ഹസ്ബൻഡ് എന്നിട്ട് ഞാൻ പറഞ്ഞു ഭാര്യയോടാണോ ആദ്യം പറഞ്ഞു ഞാൻ ഓർക്കുന്നില്ല ആരോ ഭാര്യയോടാണെന്ന് തോന്നുന്നു ആദ്യം പറഞ്ഞു എന്നിട്ട് ഞാൻ പറഞ്ഞു നെഗറ്റീവ് ഓർണ്ണം എഴുതാൻ പറഞ്ഞു ഐ മീൻ നെഗറ്റീവ് എഴുതാൻ പറഞ്ഞു ഭാര്യയാണ് എൻ്റെ ആദ്യം എഴുതി കൊണ്ടുവന്നത് പത്ത് ബെസ്റ്റ് ഗുണം പറഞ്ഞു ഭർത്താവിൻ്റെ ദോഷം നോക്കിയിട്ട് പുളിക്കാരി ഒന്നോ രണ്ടോ മാത്രമോ എഴുതി ഭർത്താവിനോട് തിരിച്ചു പറഞ്ഞു എഴുതാൻ പറഞ്ഞു ഭർത്താവ് പതിനഞ്ചിലധികം ഭാര്യയുടെ ഗുണങ്ങളും പറഞ്ഞു ദോഷം പറയാനായിട്ട് ഒന്നോ രണ്ടോ ഉള്ളായിരുന്നു അതും പുള്ളിക്കാൻ പറഞ്ഞില്ല ദോഷം അത്രയൊന്നും ഇല്ല ഈ രണ്ട് ദോഷേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഇത്ര ക്വാളിറ്റി ഉള്ള ഒരാളിനെയാണ് നിങ്ങൾ വേണ്ട എന്ന് പറയുന്നത് ഇത്രക്ക് ക്വാളിറ്റി ഉള്ള ഒരാളിനെയാണ് താങ്കൾക്ക് ഭാര്യയായിട്ട് വേണ്ടെന്ന് പറയുന്നത് അപ്പൊ ഗുണം ഒന്ന് നോക്കിയാൽ പോരെ ദോഷം എപ്പോഴും ഏതൊരു പ്രൊഡക്റ്റിനും എന്താണ് ഇക്കോണമി പറയുന്നത് എവറി ആക്ഷൻ ഹാസ് ആൻ ഓപ്പോസിറ്റ് റിയാക്ഷൻ എല്ലാത്തിനും ഉണ്ടത് അതുകൊണ്ട് നിങ്ങൾക്കുള്ള പോസിറ്റീവ്നെസ്സിനെ നിങ്ങൾ മുമ്പി കാണുക ആണ് മുമ്പിൽ കണ്ടെങ്കിൽ എപ്പോഴേ ഉപേക്ഷിക്കുക അല്ലെങ്കിൽ ഉപേക്ഷിക്കുക മീൻസ് സ്നേഹമില്ലാതെ പോകാമായിരുന്നു വിവാഹബന്ധം ഒരിക്കലും വിച്ഛേദിക്കുന്നതല്ല ഒരിക്കലും ഉപേക്ഷിക്കപ്പെടുന്നതല്ല കാരണം അത് സ്വർഗ്ഗത്തിലെ ദൈവത്തോട് ചേർന്ന് വെക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ് അത് ഒരുമിച്ച് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഒരുമിച്ച് വിവാഹബന്ധത്തിലേക്ക് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഒരുമിച്ച് ചോദിച്ച് കഴിഞ്ഞാൽ അത് ബന്ധപ്പെടുത്താൻ വേർപെടുത്താനായിട്ട് കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഇത് ദൈവം തന്നതാണ് എന്ന് ചിന്തിക്കണം ദൈവം എനിക്ക് തന്ന ഒരു ഗിഫ്റ്റ് ആണ് എൻ്റെ ഹസ്ബൻഡ് ദൈവം തന്ന ഗിഫ്റ്റ് ആണ് എൻ്റെ വൈഫ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം ചിന്തിക്കണം നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുമ്പോഴും അത് ചിന്തിക്കണം ദൈവം എനിക്ക് തരാൻ പോകുന്നതാണ് ദൈവം തരാൻ പോകുന്നതിനകത്ത് എനിക്കൊരു റോൾ ഉണ്ട് അത് എന്റെ ഡിസിഷൻ ആയിരിക്കണം എന്നുള്ളത് നിൽക്കണം അഞ്ചാമത്തെ കാര്യത്തിലേക്ക് വരാം അഞ്ചാമത്തെ കാര്യം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം

ഏറ്റവും പ്രാർത്ഥിക്കുക എന്നാണെങ്കിൽ ഞാൻ പറയട്ടെ പ്രാർത്ഥിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൈവം തരാൻ പോകുന്നത് ഏറ്റവും ബെസ്റ്റ് ഒരാളിനെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരാൾ നിങ്ങളുടെ കൺസെപ്റ്റിനു മീതെയുള്ള ഒരാളിനെ ദൈവം നിങ്ങൾക്ക് തരും ഉറപ്പെന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഉറപ്പ് അതുകൊണ്ട് പ്രാർത്ഥിക്കണം കർത്താവ് ഇവളെ എനിക്ക് വേണമെന്ന് ഞാൻ പ്രാർത്ഥിക്കരുത് ഞാൻ ആ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് കർത്താവ് ഞാൻ എത്ര നാളെ ആഗ്രഹിക്കുന്നത് ഇവളെ മാത്രം മതി എന്ന് പറയരുത് കർത്താവ് എനിക്ക് ഇവനെ മാത്രം മതി വാട്സപ്പിലെ ഫോട്ടോ എടുത്തിട്ട് പ്രാർത്ഥിക്കരുത് വാട്സപ്പിലോ നേരിട്ടുള്ള ഫോട്ടോ ഒന്നും കർത്താവ് അങ്ങേക്ക് ഹീതകരമായ ഒരാൾ എനിക്ക് എന്ത് ചെയ്യണം അതാണ് പ്രാർത്ഥന എന്റെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറയാൻ പോകുന്ന വാചകങ്ങൾ ശ്രദ്ധിച്ചോണെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ എങ്കിങ്ങനെ ചെയ്യണം ഒന്ന് ശാരീരികമായി മാനസികമായി ആത്മീകമായി കുടുംബപരമായി വൈകാരികമായി ഇമോഷനൊക്കെ വളരെ ആവശ്യമാണ് എനിക്ക് ഫിറ്റ് ആകുന്ന ഒരാൾ അഞ്ചുകാര്യം ഞാൻ പറഞ്ഞു എന്തൊക്കെയാ പറഞ്ഞു ശാരീരികം മാനസികം ആത്മീകം വൈകാരികം ഫാമിലി നിങ്ങൾ വേരിയേഷൻ ചെയ്യാം ആത്മീയം ആദ്യം കൊണ്ടുവരാം ഞാൻ ഫാമിലിയോട് ബന്ധമായതുകൊണ്ട് ഫാമിലി ആദ്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പ്രാർത്ഥന വളരെ ആവശ്യമാണ് ആറാമത്തെ കാര്യം പ്രാർത്ഥന മാത്രമല്ല ഒരു കാര്യം കൂടെ ചെയ്തു പതിനാല് മുതൽ പതിനെട്ട് വരെയുള്ള വാക്കി വായിക്കണ്ട പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്ത് കിട്ടി റിസൾട്ട് കിട്ടി റിസൾട്ട് കിട്ടി കഴിഞ്ഞ അലയാസറെ സന്തോഷിക്കുക കാരണം എന്നാ ഞാൻ പ്രാർത്ഥിച്ചതിന് എന്ത് കിട്ടി മറുപടി കിട്ടി നിങ്ങൾ പ്രാർത്ഥിച്ചതിന് മറുപടി കിട്ടിയിട്ടുണ്ടോ എന്തെങ്കിലും എന്തെങ്കിലും കാഴ്ച മറുപടി കിട്ടിട്ടുണ്ടോ പ്രാർത്ഥിച്ചിട്ട് ഉണ്ടോന്നോ അല്ലേ വീഴോ എന്റെ കോഴ്സിന് തന്നെ സപ്ലി എത്ര ഉണ്ടായിരുന്നറിയോ ഇതെല്ലാം പ്രാർത്ഥിച്ച് എനിക്ക് കിട്ടിയതാണ് ഞാൻ പറഞ്ഞ ഒരാളിനോട് പറഞ്ഞതാണ് ഒരു വർഷം ഏഴ് സപ്ലി വരെ ആയിരുന്നു ഞങ്ങൾ എനിക്ക് ഞാൻ ഒരു ദിവസം അങ്ങ് പ്രാർത്ഥിച്ചു എല്ലാ ദിവസവും രാവിലെ ഇന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി മാറ്റി കിട്ടി മൂന്നാമത്തെ ആയപ്പോൾ എന്റെ സപ്ലി എല്ലാം ക്ലിയർ ആയി പ്രാർത്ഥിക്കുന്നവർക്ക് റിസൾട്ട് ഉണ്ടാവും ഉണ്ടോ എനിക്കൊരു അനുഭവം ഉണ്ട് അത് പറഞ്ഞില്ലെങ്കിൽ രസമാകത്തില്ല ഞാനത് പറയാം ഞാൻ ചെറുപ്പമായിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് യാത്ര പണ്ടും ഇഷ്ടമാണ് ഇപ്പോഴും ഇഷ്ടമാണ് കാരണം ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് കഴിഞ്ഞാൽ ഇന്ന് രാത്രി പതിനൊന്നരയ്ക്ക് വണ്ടി കയറിയാൽ നാളെ അതായത് ശനിയാഴ്ച ഞാൻ മണിക്ക് ഒരു സ്ഥലത്ത് എത്തുള്ളൂ അറുന്നൂറും ഇവിടെ നിന്നുള്ള അറുന്നൂറും ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ യാത്ര ചെയ്യാൻ പോവാണ് ദൈവം എന്ന് വെച്ചാൽ ഇന്ന് രാത്രി യാത്ര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നേരെ ഞാൻ പോകുന്നത് കാ കാതലൂർ എന്ന് പറയുന്ന സ്ഥലമാണ് ആന്ധ്രയ്ക്ക് ബോർഡറിലാണ് പോവാൻ അപ്പൊ ചെറുപ്പത്തിൽ ഞാൻ ദൈവത്തിൽ പ്രാർത്ഥിക്ക എൻ്റെ കസിന്റെ കല്യാണം കൊട്ടാരക്കരയാണ് കല്യാണം അപ്പം കാറിൽ പോകണം അംബാസിഡർ കാറാണ് എന്നുള്ളത് അപ്പൊ ഭയങ്കര പ്രതീക്ഷയാണ് അംബാസിഡർ കാർ എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ ലംബോർഗിനി ഈ പോകുന്ന പ്രതിനിധിയാണ് ഞങ്ങൾക്ക് ഒരു അംബാസിഡർ കാറിൽ അന്ന് കയറുക എന്ന് പറഞ്ഞാൽ അപ്പൊ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി കർത്താവ് എനിക്ക് കാറിന്റെ ഫ്രണ്ട് ഇരുന്ന് പോകണം കാരണം എന്തു ചെയ്യണം ഇങ്ങനെ തിരുവല്ല കാണണം അടൂര് കാണണം ഇങ്ങനെ സ്ഥലമൊക്കെ കണ്ടുപോകണം അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി പത്ത് പതിനൊന്ന് വയസ്സേ പന്ത്രണ്ട് വയസ്സേ എങ്ങേ ഉള്ളൂ കല്യാണത്തിന് പോകാൻ വേണ്ടി കയറിയപ്പം ഞാൻ ഫ്രണ്ട് ഇരിക്കാൻ വേണ്ടി ഞങ്ങളുടെ അടുത്തുള്ള ഡ്രൈവറെ ഒക്കെ ഞാൻ ഇങ്ങനെ സോപ്പിട്ടിങ്ങനെ ഇരിക്കുക ജോയിൽ നിന്നുള്ള ഒരു ജോയി ചോദിച്ചാൽ എന്നെ പിന്നെ മോനെ മുന്നെടുത്താൽ മോനെ മോൻ പേടിക്കേണ്ട മോനെ മുന്നെടുത്താം അപ്പോൾ എങ്ങനെ ഇരിക്കുക അങ്ങനെ ഇരിക്കുമ്പോൾ അവിടുത്തെ ഒരു വലിയ പ്രായമുള്ള ഒരു അപ്പച്ചൻ്റെ ഒക്കെ അമ്മീഷേക്കുള്ള അപ്പച്ചൻ ഓടാ നീ പറ ഞാൻ കയറി മുമ്പ് ഇരിക്കാൻ തന്നെ പുറകിലിട്ട് അപ്പച്ചൻ ഒറ്റ ഒറ്റയ്ക്ക് ഇരിക്കണ ഒരു അത്ര വലിപ്പമുണ്ട് അപ്പൊ ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥി ദൈവം കേട്ടില്ലേ കർത്താവേ ഞാൻ അന്ന് പോലെ പ്രാർത്ഥിക്കുന്ന കുറേ ഞങ്ങൾ അവിടുന്ന് വെണ്ണിക്കുളം എന്ന സ്ഥലമുണ്ട് അത് കഴിഞ്ഞ കുറച്ചുകൂടെ തിരുവല്ലായിലോട്ട് എത്തുമ്പോഴത്തേനും ഈ ഡ്രൈവർ പറഞ്ഞു ഈ വല്യപ്പനെ അങ്ങാണെ പുറകിലിരുത്തു കാരണം ഉറങ്ങി പുള്ളിക്ക് ഓടിക്കാൻ പോലും പറ്റുന്നില്ല ഉറങ്ങുമ്പോഴേ ഡ്രൈവറുടെ ദേവത്തോട്ട് വീഡിയോ ഈ വല്യപ്പനെ പുറകിൽ ഇരുത്താ ഇവിടെ കൊച്ചിറക്കന ഇവിടെ ഇരുത്താൻ പറഞ്ഞു ഞാൻ സന്തോഷിച്ചു കാരണം എന്റെ പ്രാർത്ഥന എന്തായിരുന്നു എനിക്ക് ഫ്രണ്ട് ഇരിക്കണം എന്നാ അപ്പൊ വല്യപ്പൻ ഉറക്കം വന്നു വല്യപ്പനെ പുറകിലിരുത്തി ഞാൻ എവിടെയായി മുമ്പിലായി അന്നാണ് പ്രാർത്ഥിച്ചതെയോ കേൾക്കുമെന്ന് ഞാൻ ഉറപ്പിച്ച ആദ്യത്തെ അനുഭവം നമുക്ക് എത്ര എത്ര അനുഭവങ്ങൾ ഉണ്ടല്ലേ എനിക്ക് നിങ്ങൾക്ക് അത് വലുതായിട്ട് തോന്നുന്നില്ലായിരിക്കാം പക്ഷെ എന്റെ ചെറുപ്പത്തിൽ എനിക്കത് ഭയങ്കര ഒരു അനുഗ്രഹമായിരുന്നു കാരണം ഞാൻ പ്രാർത്ഥിച്ചു ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു നമ്മൾ ഏത് കാര്യവും ദൈവത്തിൻ്റെ പ്രാർത്ഥനയാൽ ഉണ്ടായ നന്മയാണെന്ന് മാത്രം ചിന്തിക്കാനായിട്ട് അനുഗ്രഹിക്കണമെങ്കിൽ നാം പ്രാർത്ഥിക്കുന്നവരായിരിക്കണം നമുക്ക് ഇപ്പൊ ഞങ്ങളൊക്കെ സുശേഷന്മാര് ഒരു കാര്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ മേടിച്ചു കൊടുക്കാനുള്ള സ്ഥിതി ഇല്ലായിരിക്കും എന്റെ മോനൊരു സൈക്കിൾ വേണമെന്ന് പറഞ്ഞു ഞാൻ ഇനി പ്രാർത്ഥിച്ചോ ഇല്ല പ്രാർത്ഥിക്കാൻ പറഞ്ഞു പ്രാർത്ഥിച്ചത് എന്റെ പന്ത്രണ്ടാമത്തെ ദിവസത്തിൽ ഒരു സൈക്കിൾ കിട്ടി അപ്പൊ പ്രാർത്ഥിച്ച ദൈവം കിട്ടും ലഭിക്കുന്ന നന്മ അതായത് അവനായാലും അവളായാലും എന്തിന്റെ ഫലമാ പ്രാർത്ഥനയുടെ ഫലമാണെന്ന് നമ്മൾ ചിന്തിക്കണം അടുത്തത് ഏഴാമത്തെ കാര്യം എന്ത് ചെയ്യണം ഇരുപത്തൊന്നാം വാക്ക് സഫലമാക്കിയോ ഇല്ലയോ എന്ന് എന്ത് ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി എന്ത് ചെയ്യണം വെയിറ്റ് ചെയ്യണം ഈ നമ്മളൊരു ആലോചന അങ്ങോട്ട് കണ്ടു പിറ്റേ ദിവസം പോയി ആലോചന ഉറപ്പിച്ച് കല്യാണം കഴിക്കുകയല്ല യു ഹാവ് ടു വെയിറ്റ് ഫോർ എ സം ടൈം നമുക്ക് വെയിറ്റ് ചെയ്യാൻ ഇഷ്ടമാണോ വെയിറ്റിംഗ് ഇഷ്ടമാണോ നിങ്ങൾ വെയിറ്റിംഗ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്യാരക്ടറിനെ പെട്ടെന്ന് അറിയാം ഇപ്പം ഞങ്ങൾ ഈ ആളുകളെ കൗൺസില് ചെയ്യുന്ന സമയത്ത് ആളുകളെ ഇവാലുവേറ്റ് ചെയ്യും ആ ഇവാലുവേറ്റ് ചെയ്യുന്ന മെത്തേഡ് നിങ്ങളോട് പറഞ്ഞു തരത്തില്ല പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ അങ്കിള് ഭയങ്കര ആളാണല്ലോ ഒരു മെത്തേഡ് ഉണ്ട് ഞങ്ങൾ അതിന് മൈൻഡ് മാപ്പിംഗ് എന്ന് പറയാം മെത്തേഡ് ഇപ്പം നമ്മൾ ഗൂഗിൾ മാപ്പ് എന്ത് ചെയ്യും ചെയ്യും എന്താ ഗൂഗിൾ മാപ്പ് ഇടുമ്പോൾ എന്ത് ചെയ്യും ഈ ആൾ എവിടെ എന്ന് നമുക്കറിയാം അല്ലെങ്കിൽ ഇങ്ങോട്ട് പോകുന്ന അറിയാം കറണ്ട് ലൊക്കേഷൻ ഇട്ട് നമുക്ക് അറിയാമല്ലോ അല്ലേ ഇതുപോലെ ഞങ്ങൾ മൈൻഡിനെ ഞങ്ങൾ എന്ത് ചെയ്യും മാപ്പ് ചെയ്യും ഓ ക്യാരക്ടർ എന്താണ് എന്ന് മാപ്പ് ചെയ്യും അപ്പം അതിനുവേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യാം കുറെ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യും അദ്ദേഹം എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് ഞങ്ങളുടെ ഞങ്ങൾ പറയുന്ന പാതയിലേക്ക് അദ്ദേഹം വരുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യും എന്തിനാ എന്തിനായി വെയിറ്റ് ചെയ്യുന്നറിയാം ഇദ്ദേഹത്തിന്റെ ചിന്താഗതി എന്താണ് ഇദ്ദേഹത്തിന്റെ പ്രോബ്ലം എന്താണ് ഇദ്ദേഹം എന്ത് പ്രോബ്ലം ആണ് ഞങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്യുന്ന അറിയാൻ വേണ്ടിയാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് നമുക്ക് ദൈവഹിതം അറിയാൻ വേണ്ടി എന്ത് ചെയ്യണം വെയിറ്റ് എത്ര സമയം വെയിറ്റ് ചെയ്യണം ഈ വിവാഹത്തിന്റെ കാര്യം ഞങ്ങൾ ഇങ്ങോട്ട് പറയട്ടെ വിവാഹത്തിന്റെ വെയിറ്റിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു സെക്കൻഡ് ലെയർ തോട്ട് ഉണ്ടാകരുത് ഒരു പെൺകുട്ടിയെ നിങ്ങൾ പ്രപ്പോസല് വന്നു ഒരു ചെറുക്കനെ പ്രപ്പോസല് വന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നിട്ട് ഒരു സെക്കൻഡ് തോട്ട് ഉണ്ടാകരുത് അയ്യോ രണ്ടാമത് ഇത് വേണ്ടായിരുന്നു അല്ലെങ്കിൽ വേണോ ഡൗട്ട് വരരുത് ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്ന കാര്യം ശ്രദ്ധിച്ചോണം വളരെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾക്ക് ഒരു പെൺകുട്ടിയെ കണ്ടു അല്ലെങ്കിൽ വീട്ടുകാർ നമ്മൾ ഇഷ്ടപ്പെട്ടു നിങ്ങൾ അത് ആരോധന മുമ്പോട്ട് പോയി സംസാരിച്ചു എന്നാൽ കുറേ കഴിയുമ്പോൾ ഇത് വേണ്ടാം ഒരു സെക്കൻഡ് ലെയർ തോട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ വേണ്ടാന്ന് തന്നെ വെക്കണം ഒരു പീസ് ഓഫ് മൈൻഡ് സമാധാനം നിങ്ങളുടെ ഹൃദയത്തിനില്ലെങ്കിൽ അത് നെഗറ്റീവ് ആണെന്ന് തന്നെ ചിന്തിക്കണം ദൈവീതമാണെങ്കിൽ എല്ലാം പോസിറ്റീവായിട്ടേ മുമ്പോട്ട് പോകത്തുള്ളൂ പറഞ്ഞു മനസ്സിലായോ മറക്കാനാവാത്തൊരു കാര്യം അതുകൊണ്ടാണ് ദൈവഹിതത്തിന് വേണ്ടി എന്ത് ചെയ്യണം യു ഹാവ് വെയിറ്റ് ഇത് ദൈവത്തിന് ഇഷ്ടമാണോ ഞങ്ങൾ ഞങ്ങളുടെ ചർച്ചയിൽ ഉണ്ടെങ്കിൽ റീസൻറ് അവിടെ നടന്നൊരു വിവാഹം റീസൻ്റ് അല്ല ഒരു അഞ്ച് വർഷം ആറ് വർഷം മുമ്പ് നടന്നൊരു വിവാഹം ഞങ്ങളൊരു പെൺകുട്ടിയെ കാണാൻ പോയി ഞങ്ങളുടെ അവിടുന്ന് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് കൊടക് കേഡ് കേടണ്ട കൂർഗ് കൂർഗിലാണ് അപ്പൊ കാണാൻ പോയി കാണാൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പെണ്ണിനെ കണ്ടു ഇഷ്ടപ്പെട്ടു ചെറുക്കനും പെണ്ണും തമ്മിൽ സംസാരിച്ചു ഇഷ്ടപ്പെട്ടു ഫോൺ നമ്പർ കൈമാറട്ടെ എന്ന് പറഞ്ഞു ഫോൺ നമ്പർ കൈമാറി അവർ തമ്മിൽ ആലോചിച്ച് മുമ്പോട്ട് സംസാരിക്കാം എന്നുള്ളതിലേക്ക് വെച്ച് വന്നു വരുന്നതിന് മുമ്പ് ഫോൺ നമ്പർ കൈമാറുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞൊരു ഡിസിഷൻ ഞാൻ പറഞ്ഞൊരു സജഷൻ പരസ്പരം ഇഷ്ടപ്പെട്ടു എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം ഫോൺ നമ്പർ കൈ ഷെയർ ചെയ്താൽ മതി എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ആ പേരൻ്റെ അത്ര പെണ്ണിൻ്റെ പേരൻ്റ് അത്ര കൺഫേം അത്ര ഉറപ്പായില്ല പിന്നെ അവിടുത്തെ സുശേഷൻ പറഞ്ഞു അവൻ്റെ ഒന്നും ആവശ്യമില്ല ഇപ്പോഴേ കൈമാറാം ഞാൻ പതിനോന്നോ ഇവർ തമ്മിൽ മാനസികമായ ഒരു പൊരുത്തം വേണ്ട ദൈവഹിതത്തിന് വേണ്ടി ആയിരുന്നില്ലെങ്കിൽ പിന്നെ ആകെ പാട ബുദ്ധിമുട്ടാകും അത് വേണ്ട അത് വേണ്ട അത് കഴിഞ്ഞിട്ട് മതി അവർ രണ്ടുപേരും യോജിക്കുന്നു എന്നുള്ള ദൈവത്തിന്റെ ഹിതമാണ് രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടപ്പെട്ടതിന് ശേഷം നമുക്ക് ഫോൺ നമ്പർ കൈമാറിയിട്ട് പിന്നെ നമുക്ക് ആലോചിച്ചാൽ മതി മുമ്പോട്ട് കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെൺകുട്ടിയോട് ചോദിച്ചു ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു ചെറുക്കൻ പറഞ്ഞു എനിക്കിതിന് ഇഷ്ടമായി ചെറുക്കൻ പെണ്ണോട് ചോദിച്ചു എന്നെ ഇഷ്ടമായോ പെൺകുട്ടി പറഞ്ഞു വെയ്റ്റ് ഫോർ ടു ഡേയ്സ് എന്ന് പറഞ്ഞു രണ്ടു ദിവസം താമസിക്കാൻ പറഞ്ഞു ഇത് ഈ വീട്ടുകാർക്കും ഇഷ്ടപ്പെട്ടില്ല ചെറുക്കനും ഇഷ്ടപ്പെട്ടില്ല ചെറുക്കന് ഇഷ്ടമില്ലായ്മയില്ല പക്ഷെ ചെറുക്കന് അത് പെട്ടെന്ന് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല അപ്പൊ ഇത് ഞാൻ അറിഞ്ഞപ്പോൾ ഞാൻ അവളോട് സംസാരിക്കാൻ വേണ്ടി ആ റൂമിന് വെളിയിൽ വന്നു ഇവരെ രണ്ടുപേരെയും കൂടെ നിർത്തി ഞാൻ സംസാരിച്ചോണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ചർച്ചിലുണ്ടായ ഈഷു ഞാൻ പറയുന്നത് രണ്ടുപേരോട് സംസാരിച്ചോണ്ടിരിക്കുക അപ്പം ഞാൻ അവളോട് ചോദിച്ചു മോളെ മോക്ക് ഇഷ്ടപ്പെട്ടാണോ പേഴ്സണലി ഞാൻ ചോദിച്ചു അപ്പോൾ ഞങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ അത് ദൈഹിതമാണോ എന്ന് പറയാനായിട്ട് എത്തണം വേണം ഒരു രണ്ടു ദിവസം വെയിറ്റ് ചെയ്യണം അത്രേ ഉള്ളൂ അതാണോ അതാണെങ്കിൽ കുഴപ്പമില്ല ഞാനോട് ഇഷ്ടം പറയാൻ വേണ്ടി രണ്ടു ദിവസം വെയിറ്റ് ചെയ്യണമെന്നാണോ അതല്ല അല്ല ഇഷ്ടം പറയാൻ വേണ്ടിയല്ല ഇത് പ്രാർത്ഥിച്ച് നോക്കിയിട്ട് മുമ്പോട്ട് പോണോ ഇല്ലയോ എന്നുള്ളത് പറയാൻ വേണ്ടി എന്ത് ചെയ്യാം രണ്ടോ ഞാൻ പറഞ്ഞ പോലെ രണ്ടു ദിവസം അല്ല അഞ്ചു ദിവസം എടുത്തോളാം പറഞ്ഞു രണ്ടു ദിവസത്തേക്ക് വേണ്ട എന്ത് ചെയ്ത് അഞ്ചു ദിവസം എടുത്തു അല്ലെ പത്ത് ദിവസം എടുത്തു എന്നിട്ട് രണ്ടുപേരും പ്രാർത്ഥിച്ചിട്ട് മതി എന്ന് പറഞ്ഞു കർത്താവിൻ സ്തോത്രം അവർ രണ്ടുപേരും പ്രാർത്ഥിച്ചു ദൈവത്തിന്റെ ഹിതമാണെന്നും രണ്ടുപേർക്കും ബോധ്യമായി അവർക്ക് ഇപ്പൊ രണ്ട് മക്കളുണ്ട് യോനയും നോഹയും രണ്ട് നല്ല മിടുക്കന്മാരായവയെ നോഹ റീസെന്റ്ലി ഒരു രണ്ടര മാസമായ ഒരു ഞാൻ ഞാനിത്രയും പോയി കണ്ടിട്ടില്ലേ ബാംഗ്ലൂരാണ് ഒരു മാസമായു നല്ല മിടുക്കന്മാരായ രണ്ട് പിള്ളേരെ വളരെ ഹാപ്പി ആയിട്ട് പോകുന്ന ഒരു ഫാമിലി എന്ത് ചെയ്തു വെയിറ്റ് ദൈവ വേണ്ടി എന്ത് ചെയ്തു വെയിറ്റ് ചെയ്യണം നിങ്ങൾ ഹർബറി ആയിട്ട് ഒരു കാര്യവും ചെയ്യരുത് ദൈവത്തിന്റെ ഹിതമാണെങ്കിൽ ദൈവം അത് ദൈവത്തിന്റെ സമയത്ത് അത് അതിന്റെ വഴികൾ പ്രതികൂലമാണെങ്കിൽ ഏതും എല്ലാ കാര്യമാണേ ഈ പഠന ഈ വിവാഹം മാത്രമല്ല പഠനമായിക്കോട്ടെ നിങ്ങളുടെ ജീവിതത്തിന് മുന്നോട്ടുള്ള കാര്യമായിക്കോട്ടെ ദൈവത്തിന് ഹിതമാണെങ്കിൽ ദൈവം പ്രോപ്പറായ സമയത്ത് അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ എന്ത് ചെയ്യും തരും എന്നുള്ളതിന് സംശയമില്ല ദൈവഹിതത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യണം നിങ്ങളായിട്ട് ഹർബെറിയായിട്ട് തീരുമാനങ്ങൾ എന്ത് ചെയ്യരുത് എടുക്കാൻ പാടില്ല നിങ്ങൾ ദൈവഹിതമാണ് എങ്ങനെയാ മനസ്സിലാകുന്നത് സെക്കൻഡ് തോട്ട് ഉണ്ടാകില്ല രണ്ടു കാര്യം മറക്കരുത് സെക്കൻഡ് തോട്ട് ഉണ്ടാകില്ല രണ്ടാമത് പീസ് ഓഫ് മൈൻഡ് നിങ്ങളുടെ ഹൃദയത്തിലുണ്ടാകും സമാധാനം നിങ്ങളുടെ ഹൃദയത്തിലുണ്ടാകും ഇത് തന്നെയാണ് ദൈവം എനിക്ക് വേണ്ടി വിരിച്ചത് എന്നുള്ള ഉണ്ടാകും അല്ലെങ്കിൽ എന്ത് അറിയാമോ ടൗണിൽ കൂടെ പോകുമ്പോ ആ കാണുന്നതായിരുന്നു എനിക്ക് ഏറ്റവും ബഷെന്ന് തോന്നും ഇവളായിരുന്നു എനിക്ക് ഏറ്റവും ബഷ അതിനെ കിട്ടിയത് മണ്ഡതമാണെന്ന് തോന്നും അത് തോന്നരുത് സെക്കൻഡ് ലെയർ തൊട്ട് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല അതാണ് വെയിറ്റ് ചെയ്യണം എട്ടാമത്തെ കാര്യം അദ്ദേഹത്തിൽ പറയട്ടെ ഇരുപത്തി ആറ് വായിച്ച് ട്വന്റി സെവൻ ട്വന്റി സിക്സ് ആൻഡ് ട്വന്റി സെവൻ അപ്പോൾ ആ പുരുഷൻ കുഞ്ഞു യഹോവയെ നമസ്കരിച്ചിട്ട് യഹോവയോട് നന്ദി പറഞ്ഞു അല്ലേ മതി യഹോവയോട് എന്ത് പറഞ്ഞു നന്ദി പറഞ്ഞു നിങ്ങൾ താങ്ക് യു ദൈവത്തോട് പറയാറുണ്ടോ എല്ലാ കാര്യത്തിനും നന്ദി പറയാറുണ്ടോ ഇത് വിവാഹ കഴിച്ചവരുടെ ക്യാമ്പല്ല യൂത്തിന്റെ ക്യാമ്പാണ് എന്തായാലും ഞാൻ ചോദിക്കട്ടെ വിവാഹം കഴിച്ചവരോട് ചോദിക്കട്ടെ നിങ്ങളുടെ ഓർത്ത് എപ്പോഴെങ്കിലും നന്ദി പറഞ്ഞിട്ടുണ്ടോ കഥാവേ എനിക്ക് ഇങ്ങനെ ഒരു ഭർത്താവിന് നൽകിയത് സ്തോത്രം ണ്ടോ ഓ ഏതൊരു കാലത്താണോ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ ഇടയായത് എന്നാണോ കർത്താവ് എനിക്ക് നല്ലൊരു ഭാര്യയെ നൽകിയത് കൊണ്ട് സ്തോത്രം എനിക്ക് നല്ലൊരു ഭർത്താവിനെ തന്നതുകൊണ്ട് സ്തോത്രം പറയുന്നുണ്ടോ പറയണം ഇനിയും ഈ മനുഷ്യന്റെ സ്വഭാവം ഓർത്ത പറയാൻ തോന്നുകയല്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും നോ നിങ്ങൾക്ക് ഏറ്റവും യോജിച്ചൊരാളിനെയാണ് കാരണം എന്നാണെന്നറിയാ നിങ്ങളുടെ സ്വഭാവത്തിന് വേറൊരാളായിരുന്നു എപ്പോഴും ഇട്ടിട്ട് പോയനെ ചിലർക്ക് ഭർത്താക്കന്മാർക്ക് ഭയങ്കര പ്രശ്നമാണ് ഭർത്താവിനോട് ദേഷ്യപ്പെടുന്ന ഇഷ്ടമല്ല ഭർത്താവിനോട് ദേഷ്യപ്പെടുന്നത് ഒരു ഭർത്താക്കന്മാർക്ക് ഇഷ്ടമല്ല കേട്ടോ അത് സത്യമാണ് പക്ഷെ ഞങ്ങളുള്ള ഭർത്താക്കന്മാരോട് ഞാൻ ചോദിക്കാറുണ്ട് അവരുടെ ഈ വികാരവും വിചാരവും ഇമോഷൻസ് നിങ്ങളോടല്ലാതെ പിന്നെ ആരോടാ തീർക്കുന്നു അവർക്ക് നിങ്ങളെ പോലെ തന്നെയുള്ള വികാരങ്ങളൊക്കെ ഉള്ളവരാ ആ ദേഷ്യവും ക്രോഭവും അമ്മായിപ്പനെടുത്ത് അമ്മായിമ്മന അടുത്ത് നിൽക്കാൻ പറ്റുവോ പിറ്റേ ദിവസം എന്ത് ചെയ്യും അടിപൂരം കിട്ടുക അല്ലെങ്കിൽ വഴക്കതുപോലെ കിട്ടും മക്കളെടുത്ത് ചെയ്യാൻ പറ്റുക മക്കളെന്താ പറയും ഓ അപ്പൻ്റെ അടുത്ത് ദേഷ്യപ്പെടാൻ പറയും മക്കൾ അപ്പൊ നിങ്ങൾക്കുള്ള വികാരങ്ങൾ സഹോദരിമാർക്കുള്ള വികാരങ്ങൾ എന്ത് ചെയ്യും ദേഷ്യവും പെടുമായിരിക്കാം കോപിക്കുമായിരിക്കാം പക്ഷെ അത് കുറച്ച് സമയത്തേ ഉള്ളൂ അത് കഴിഞ്ഞ് തീർന്നു അത്രേ സമയത്തേക്കുള്ളൂ ഭർത്താവിന് നിങ്ങളോട് ദേഷ്യപ്പെടുന്ന ഇഷ്ടമല്ലേ ചിലർക്ക് ഭർത്താവ് എന്നോട് ഇഷ്ടം ചൂടാന്ന് ഒട്ടും ഇഷ്ടമല്ലേ പിന്നെ ആരോടവർ ചൂടാവണ്ടേ ഭർത്താക്കന്മാർക്ക് ഒരു കാര്യമുണ്ട് ഒരു കാര്യം ഒരു ഭർത്താക്കന്മാർ സൈക്കോളജി പറഞ്ഞുതരാം അവരവർ ചൂടാകുമ്പോൾ മിണ്ടാതിരുന്നോ ഒരു പ്രശ്നവും ഇല്ല അത് കഴിഞ്ഞ് അവരെടുത്ത് താഴെ ഇട്ടാലും ഒന്നും മിണ്ടൂല പക്ഷെ അവർ ചൂടാകുമ്പോൾ മിണ്ടരുത് അവർക്ക് ദേഷ്യം വരുമ്പോൾ എന്ത് ചെയ്യരുത് ഒന്നും പറയാതിരുന്നു പിന്നീട് അവരെ രണ്ട് ഇടി കൊടുത്താലും ഇടീന്ന് പറഞ്ഞാൽ തമാശയിലുള്ള ഇടിയല്ല കന്യ ഇടിയല്ല രണ്ട് തമാശകളിൽ ഇടി കൊടുത്താലും എന്താണ് ഒരു പ്രശ്നമില്ല അവർ ഭയങ്കര ഹാപ്പിയാണ് ഇടിക്കരുത് ഭർത്താക്കന്മാരെ ഇടിക്കരുത് ഞമ്മടെ തമാശയിലുള്ള ഇടി ഉണ്ടല്ലോ ചുമ അതൊന്നുമില്ല ഇടയ്ക്കൊക്കെ ഉണ്ടാവും ഇടി തമാശയിലുള്ള സ്നേഹം കൂടുമ്പോൾ ഉള്ള ഇടി അതാ ഉദ്ദേശം അത് ചെയ്താലും ഭർത്താക്കന്മാരുടെ കോപം വരുമ്പോൾ എന്ത് ചെയ്യരുത് വെള്ളമൊഴിച്ചിരുന്നു വായു വെള്ളമൊഴിച്ചിരുന്നു ഒരു പ്രശ്നമില്ല കാരണം ഈഗോ സെൻട്രിക് ആണ് എപ്പോഴും പുരുഷന്മാര് ഞാൻ ഞാൻ നിങ്ങൾക്കോ പോസസീവ്നെസ് എൻ്റെ ആണ് നിങ്ങൾ എൻ്റെ ഭർത്താവ് എൻ്റെ എന്റെ വേറൊരാൾ എന്തിനാണ് നിങ്ങൾ അവളോട് അവളോട് മിണ്ടുന്നതുകൊണ്ടല്ലോ എന്നെ അവളോട് മിണ്ടിയേ അയ്യോ ഒന്നും പറഞ്ഞില്ല ആ ഒന്നും പറയണ്ട ഒന്നും പറയണ്ടെന്നു തന്നെ ഞാനും പറയുന്നത് മിണ്ടിയാ സംഭവിക്കുവോ ഭർത്താക്ക് ഭാര്യമാർക്ക് ഭയങ്കര പൊസസീവ്നെസ് ആണ് പക്ഷെ ഓർക്കണം ദൈവമാണ് എനിക്ക് തന്നത് എൻ്റെ ഭർത്താവിനെ ദൈവമാണ് എനിക്ക് എൻ്റെ ഭാര്യയെ തന്നത് എന്നുള്ള കാര്യം ഓർത്ത് ദൈവത്തോട് എന്ത് പറയണം നന്ദി പറയണം ഇത് ബൈബിളിന്റെ പ്രിൻസിപ്പിൾ ആണ് എട്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞു ഒമ്പതാമത്തെ കാര്യത്തിലേക്ക് വരാം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രണ്ടുപേരും പരസ്പരം എന്ത് ചെയ്യണം മനസ്സിലാക്കണം രണ്ടുപേരും പരസ്പരം എന്തു ചെയ്യണം എങ്ങനെയാ മനസ്സിലാക്കുന്നത് എങ്ങനെയാ പരസ്പരം മനസ്സിലാക്കുന്നത് എന്റെ ഒരു സ്ലൈഡ് ഉണ്ടായിരുന്നു ആ സ്ലൈഡ് ഞാൻ ഡിസ്പ്ലേ ചെയ്തില്ല രണ്ട് ബുക്കുകളാണ് രണ്ട് ബുക്കാണ് ഒരു ബുക്ക് തിന്നാണ് ഒരു അഞ്ഞൂറ് പേജിന്റെ ബുക്കാണ് ഭർത്താവിനെ എങ്ങനെ മനസ്സിലാക്കാം എന്നാണ് ബുക്കിന്റെ ഹെഡിങ്ങിന് മറ്റേത് ഒരു രണ്ടായിരം പേജിന്റെ ബുക്കാണ് ഭാര്യയെ എങ്ങനെ മനസ്സിലാക്കാം എന്ന് പറഞ്ഞാൽ ഭാര്യയെ മനസ്സിലാക്കാനായിട്ട് ഒരു രക്ഷയില്ല എന്നെ കാരണം എന്നറിയോ സ്ത്രീകളെ നമുക്ക് പുരുഷന്മാർക്ക് ഒരു കാരണവശാലും മനസ്സിലാക്കാൻ പറ്റത്തില്ല എന്നെ കാരണം അറിയോ ദേ ആർ ഇമോഷണലി ആർ മെയ്ഡ് ബൈ ഇമോഷൻസ് കാരണം വികാരങ്ങൾ കധിഷ്ഠിതമാണ് അവർ അവര് ദേശീയപ്പെടുമ്പം മറ്റേ സഹോദരി അവളോട് ഞാൻ ഇനി മേലെ മിണ്ടൂല്ല എന്നാടി അവൾ എന്നെ കണ്ടിട്ട് സഹിക്കാണ്ട് തരാൻ പോലും മനസ്സ് വെച്ചില്ല പക്ഷെ കൊറേ കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നറിയോ ഭയങ്കര സ്നേഹ ഈ സ്ത്രീകൾ തമ്മിലുള്ള നോട്ടം അനുസരിച്ചിട്ടുണ്ടോ പുരുഷന്മാരെ നോർമൽ രീതിയിലാണ് സ്ത്രീകളാണേലോ സാരി എന്തായിരുന്നു ചുരിദാറിന്റെ കളർ എന്തായിരുന്നു റിബൺ ധരിച്ചത് എന്താണ് തലയിൽ ഇട്ടത് എന്താണ് കാതിൽ നമ്മളെ ഉപയോഗിക്കത്തില്ലെങ്കിലും മറ്റുള്ള കാതിൽ എന്തിട്ട് തലയ്ക്ക് ചേരുന്ന കാതിൽ സ്ലൈഡിന് ചേരുന്നത് കാതില് അതിന് ചേരുന്ന അവരുടെ മുഖത്തല്ല നോക്കുന്നത് അവരുടെ വസ്ത്രത്തിലാണ് ഏറ്റവും കൂടുതൽ സഹോദരിമാരുടെ ശ്രദ്ധയൊക്കെ പുരുഷന്മാരുടെ ആരും ഞാൻ പറയുന്നില്ല കാരണം അത് കോംപ്ലിക്കേറ്റഡ് ആകുകയാണ് ഞാൻ പറയുന്നത് ഞാൻ പറയാൻ വന്ന അർത്ഥം പരസ്പരം മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഭർത്താവിന്റെ ബലഹീനതകൾ എന്തുണ്ടെന്ന് ഭാര്യക്ക് അറിയണം മനസ്സിലായോ കല്യാണം കഴിക്കാൻ പോവാണ് ഭൂഭാവിയിൽ ഇദ്ദേഹത്തിന് എന്തെല്ലാം ബലഹീനത ബലഹീനതയുണ്ടെന്ന് സംസാരത്തിൽ മനസ്സിലായിക്കോണം ഇപ്പൊ ഭർത്താവിന് എന്തെല്ലാം ബലഹീനത ഉണ്ട് ഭാര്യയ്ക്ക് ബലഹീനത ഉണ്ട് ബലഹീനത എന്ന് പറഞ്ഞാൽ പാപമല്ല വീക്ക്നെസസ് ഇൻ ലൈഫ് ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു ഭർത്താവായിരിക്കാം ചില ഭർത്താവ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും റിജിഡ് മൈൻഡ് ആയിരിക്കാം ടൈം ടു ടൈം എല്ലാം ചെയ്യണമെന്ന് പറയുന്ന ആളായിരിക്കാം ചില ഭർത്താക്കന് മരിച്ചുകൂടെ ലിബറൽ ആണ് അല്പം കൂടെ സാറേ ഇല്ല എനിക്കൊരു ഭർത്താവിനെ അറിയാം പതിനൊന്ന് മണി എന്ന് പറഞ്ഞാൽ പതിനൊന്ന് മണിക്ക് കാറെ കയറി ഇരുന്നോണം ഇല്ലെങ്കിൽ പുള്ളി പത്തമ്പതിന് കാറെ കയറിവണം അല്ലെങ്കിൽ പുള്ളി വണ്ടി ഓടിച്ചങ്ങ് പോകും ഭാര്യ പുറകെ ഓട്ടോ പിടിച്ചു പോവും ഭാര്യ അടുക്കള എല്ലാം ക്ലീൻ ചെയ്തൊക്കെ വരുമ്പോഴത്തേനും ചിലപ്പോൾ എന്ത് ചെയ്യും സമയം ലേറ്റ് ആവും അതാ വണ്ടി ഓടിച്ചങ്ങ് പോകും ഭാര്യ പുറകെ ഓട്ടോ ഓടിച്ചു പോവും ആരെ ശരിയാക്കേണ്ടത് ഭർത്താവിനെയാണോ ഭാര്യയാണോ പറ നിങ്ങൾക്ക് കൗൺസിലിംഗ് ശരിക്കും അറിയാമെങ്കിൽ നിങ്ങൾ പറ ആരെ ശരിയാക്കേണ്ടത് ഭർത്താവിനെയാണോ ഭാര്യയാണോ ആയി അല്ലേ ആരെ ശരിയാക്കണ്ടേ ഭർത്താവിനെ ശരിയാക്കണ്ട അല്ലേ രണ്ടുപേരെയും അപ്പൊ ഇവര് ഡിപ്ലോമാറ്റ് ആണ് ആരെ ശരിയാക്കണ്ടേ ശരിയാക്കേണ്ടത് ആരെയാ രണ്ടുപേരെയും അല്ല പതിനൊന്ന് മണി ടൈമാ ഷാർപ്പാ ശരിയാക്കേണ്ടത് പറഞ്ഞാൽ ആ മനുഷ്യന്റെ ടൈമിംഗ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം അഡ്ജസ്റ്റ് ചെയ്യണം ഷാർപ്പ് പതിനൊന്ന് മണി അല്ലെ പത്ത് മണി എന്ന് പറഞ്ഞാൽ പത്ത് മണിയാ അതിനകത്ത് ഇല്ലല്ലോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഉഷാറാകണം അതാ ഞാൻ പറഞ്ഞ പരസ്പരം മനസ്സിലാക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ബലഹീനത എന്താണ് മറ്റൊരാളുടെ പോരായ്മ എന്താണ് മറ്റൊരാളുടെ കുറവുകൾ എന്താണ് അത് മനസ്സിലാക്കി എന്ത് ചെയ്യണം മുന്നേറണം പത്താമത്തെ കാര്യം ലാസ്റ്റ് കാര്യം അല്ല ഇനി ഉണ്ടെങ്കിൽ പോലും ഞാൻ അവസാനിപ്പിക്കുകയാണ് അമ്പത്തി ഏഴ് അമ്പത്തെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫിഫ്റ്റി സെവൻ ആൻഡ് വിളിച്ച് ചോദിക്കട്ടെ ഞങ്ങൾ എന്ത് ചെയ്യട്ടെ അവളെ വിളിച്ചു വയ്ക്കട്ടെ ആരുടെ സമ്മതം വേണം ഏ പെൺകുട്ടിയുടെ സമ്മതം വേണം ഇപ്പോഴോ ഇപ്പൊ ഭർത്താക്കന്മാ ഇപ്പൊ അപ്പന്റെ അമ്മ എന്താ ചെയ്യുന്നത് ഞങ്ങൾ തീരുമാനിച്ച് നിങ്ങൾ അങ്ങനെയും കിട്ടിയാ മതി നടക്കോ ഈ കാലത്ത് ഇല്ലില്ല അതൊക്കെ പണ്ടായിരുന്നു നടക്കുന്നു ഇപ്പൊ നടക്കത്തില്ല ബൈബിൾ പോർഷൻ എന്താ അറിയാം കുട്ടിയുടെ സമ്മതം വേണം ഇവിടെ കൂടെ പോവാൻ ഇഷ്ടം ഉണ്ടോന്നുള്ള സമ്മതം വേണം കാരണം എന്നാ അവൾ എന്ത് ചെയ്യുക ചർച്ചക്കാരെ വിടാൻ പോവാ വീട് വിടാൻ പോവാ വേറെ ദേശത്തേക്ക് പോകാൻ പോവാ അതിന് അവരുടെ സമ്മതം കൂടെ വേണം നീ കഴിഞ്ഞ ദിവസം ഞാനൊരു കാത്തലിക്കിൻ്റെ ബിഷപ്പുമായിട്ട് സംസാരിക്കാനിടയായി ഞങ്ങളുടെ അവിടെ ഉള്ള വെൽത്തങ്ങാടി രൂപത്തിലെ ബിഷപ്പാണ് അപ്പോൾ അദ്ദേഹത്തോട് സംസാരിക്കാൻ വന്നപ്പോൾ അദ്ദേഹം എന്നോട് ഒരു സജഷൻ പറഞ്ഞു ഇങ്ങനെയാണ് അദ്ദേഹം ഇങ്ങനെ വായിക്കുന്ന ആളാണ് അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ സഭ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബ്രദർ ചെച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ നിങ്ങൾ ഇച്ചിരി കൂടെ അഡ്വാൻസ് എന്നോട് പറഞ്ഞു ഞാൻ എന്താ അത് നിങ്ങളുടെ കുടുംബത്തിന്റെ കാര്യത്തിലാണെന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞിങ്ങനെയാണ് നിങ്ങൾ വിവാഹം എൻജോയ് ചെയ്യാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ഈ എൻഗേജ്മെന്റിന് മുമ്പുള്ള ആ പരിപാടി ഉണ്ടല്ലോ കാണാൻ പോകുമ്പോൾ ചെറുക്കന്റെ വീട് കാണാൻ പോകുമ്പോൾ പുരുഷന്റെ വീട് കാണാൻ പോകുമ്പോൾ പെൺകുട്ടികളെയും കൂടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അങ്ങനെ കൊണ്ടുപോവാറില്ലല്ലോ കൊണ്ടുപോവാറില്ല കാത്തലിക്കിൽ ഇപ്പൊ തുടങ്ങി അവരെന്ത് ചെയ്തു ചെറുക്കന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ കൂടെ കൊണ്ടുപോകും പെൺകുട്ടിയെ കൊണ്ടുപോകും അതിനാ ആ വീട് എനിക്ക് പറ്റിയതാണോ എന്ന് എന്ത് ചെയ്യണം മനസ്സിലാക്കാം അപ്പോൾ ഒരു ബിഷപ്പ് എന്നോട് പറഞ്ഞാ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്താൽ എന്തായി സഭയിൽ രണ്ടാവും സഭ മൂന്നാവും കാരണം എന്നാ ഇത്രയും നാളങ്ങനെ ഇല്ലായിരുന്നു ഇപ്പം എവിടുന്നാണ് ഈ നിയമം കൊണ്ടുവന്നത് ഇത് ആരോ ഇതിന് കാരണം മറ്റേ സിമ്പിൾ ഒരു കാര്യം പോരെ നമ്മുടെ പെൺകുട്ടി അവിടെ വിവാഹം കഴിക്കാൻ പോകുന്നു ജീവിക്കാൻ പോകുന്നു അവൾക്ക് ആ വീട് കാണുന്നതിന് എന്താ ഇത്ര തെറ്റ് ഇതിന് ആനകൂതിര കാര്യമൊന്നുമില്ലല്ലോ സിമ്പിൾ ഒരു കാര്യമല്ലേ പക്ഷെ നമ്മുടെ ആൾക്കാർ റിജിഡ് മൈൻഡ് ആയതുകൊണ്ട് എന്താ പറയും വേദപുസ്തകത്തിന് അതിനാധാരണ ഇത് ഞാൻ ഒരിടത്ത് ക്ലാസ് എടുത്ത് പോരാളി വെച്ചു പുതിയ നിയമങ്ങളൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട കേട്ടോ അതങ്ങ് കർണാടക വെച്ചാൽ മതി പുതിയ നിയമങ്ങളൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട അത് കർണാടകയിൽ വെച്ചാൽ മതി ഞാൻ പറഞ്ഞു ഞാൻ പുതിയ നിയമം പറയാനൊന്നും വന്നതല്ല അതൊരു ഹ്യൂമൺ ആണ് ഒരു ഹ്യൂമൻ കൺസിഡറേഷൻ ആണ് കാരണം എന്നാ പെൺകുട്ടിയോട് ചോദിക്കുകയാണെങ്കിൽ ഇഷ്ടമാണോ ബിബ്ലിക്കൽ പ്രിൻസിപ്പിളാണ് നിനക്ക് അവൻ്റെ കൂടെ പോകാൻ തയ്യാറാണോ ചോദിച്ചോ ചോദിക്കണ്ടേ ചോദിക്കണം ഞാൻ പറയാൻ വന്ന ഈ വിവാദപരമായ പ്രസ്താവന ഒന്നുകൂടെ പറയാ ഞാൻ പുതിയ നിയമം കൊണ്ടുവരാൻ വന്നതല്ല ഒരു മാനുഷിക പരിഗണനയിൽ നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറിയെങ്കിൽ നന്നായിരുന്നു അപ്പം ഞാൻ തീരുമാനിച്ചു ഞങ്ങളുടെ ചർച്ചിൽ ഇനിയും കല്യാണം വെക്കുമ്പോൾ എന്ത് ചെയ്യാം ഇനി 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 ഉടനെ രണ്ടു മൂന്നെണ്ണം വരുന്നുണ്ട് പ്രിപ്പറേഷൻ വരുന്നുണ്ട് അവരെ തീർച്ചയായിട്ടും കൊണ്ടു വന്ന് കാണണം എന്ന് ഞാൻ തീരുമാനിച്ചു ഞാൻ എല്ലേസിനോട് പറഞ്ഞു നമുക്ക് അങ്ങനെ ചെയ്യാം അവർ പറഞ്ഞു നല്ല കാര്യമാണ് നമുക്ക് പോകാം നമുക്ക് ചെയ്യാം എന്ന് എല്ലാം പറഞ്ഞു ഇപ്പൊ ഞങ്ങളുടെ ഇടയിൽ ഒരു നല്ല സന്തോഷത്തിന്റെ ഒരു അവസരം പിള്ളാവിടെ ഞാൻ പറഞ്ഞു നിങ്ങൾക്കുള്ള അവസരങ്ങളുണ്ട് ഇനി കാണാൻ വരുമ്പോൾ തൃശ്ശൂർ എങ്ങാണോ ആണെങ്കിൽ ഞങ്ങൾ അവളെ കൊണ്ട് വരും വീടൊക്കെ ഇന്ന് കാണും എന്നൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞതിന് അർത്ഥം എന്താ അറിയോ പൂർണ്ണ സമ്മതം രണ്ടു പേരുടെയും ആവശ്യമാണ് ഇല്ലാതെ കല്യാണം കഴിച്ചാലോ വലിയ പ്രശ്നത്തിലേക്ക് ഞാൻ ആ ചോദ്യം പറയാൻ എനിക്ക് സമയമില്ല ആ ഗ്രൂപ്പിലിടാം

അവൻ അവളെ ഇഷ്ടമായി നി ലാസി വായിക്കുന്നുണ്ട് ആദ്യമേ റബേക്ക് ഇഷ്ടമായി ഇപ്പോൾ ആർക്കും ഇഷ്ടമായി ഇസാക്കിന് ഇഷ്ടമായി പരസ്പരം എന്ത് ചെയ്യണം ഇഷ്ടപ്പെടണോ അതോ വൺ വേ മതിയോ ഏ പോരാ രണ്ടു പേരും പരസ്പരം ഇഷ്ടമാണ് അപ്പൊ ഇത് ബിബ്ലിക്കൽ പാറ്റേൺ ആണോ ആ ബിബ്ളിക്കൽ പാറ്റേൺ ദൈവ വചനത്തി തന്നിരിക്കുന്ന പാറ്റേൺ ഇത് നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ് ഫോളോ ചെയ്യേണ്ടതാണ് അപ്പം എങ്ങനെയാണ് ബിബ്ലിക്കൽ നല്ലൊരു ഭാര്യയെ തിരഞ്ഞെടുക്കുന്നത് ഒരു യുവാവിനെ തിരഞ്ഞെടുക്കുന്നത് ബിബ്ലിക്കൽ ആണ് ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം പറയട്ടെ ദൈവമാണ് സർവത്തിൻ്റെയും അധികാരി ദൈവം മാത്രമേ സകല ഡിസിഷൻസിൻ്റെയും പെർഫെക്ഷൻ ആക്കത്തുള്ളൂ ആകയാൽ ആ ഡിസിഷൻസ് ദൈവത്തിൻ്റെ ആണെന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും ഓർത്തുവാണ് അപ്പം ദൈവമാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഓർക്കുകയും ദൈവത്തോട് നമ്മൾ എപ്പോഴും എന്ത് പറയണം ഏ നന്ദി പറയണം എല്ലാ വിവാഹങ്ങളും ദൈവത്താൽ സംയോജിക്കപ്പെടുന്നതാണ് അത് ഹിന്ദുവിൻ്റെ ആയാലും മുസ്ലിമിൻ്റെ ആയാലും എല്ലാം എന്നാൽ ഒരു സംശയം ഇവിടെ നിങ്ങൾക്ക് ഉണ്ടാകാം മുസ്ലിമിൻ്റെയും വിവാഹം ദൈവത്താലാണെങ്കിൽ ആണെങ്കിൽ ഒന്നിലധികം ഭാര്യമാരുള്ളതും ദൈവത്താലാണോ അല്ല ഒന്നിലധികം ഭാര്യമാരുള്ളതും ദൈവത്താലല്ല വിവാഹം മാത്രം ദൈവത്താൽ സംയോജിക്കപ്പെടുന്നതെന്ന് ഞാൻ പറഞ്ഞുള്ളൂ എല്ലാം ഒന്നിലധികം കല്യാണം കൂടുതൽ കഴിച്ചാൽ അത് ദൈവത്താൽ യോജിക്കപ്പെടുന്നു എന്ന് പറയാൻ പറ്റില്ല ദൈവത്തിന്റെ പ്രമാണം അനുസരിച്ച് ഒരു പുരുഷന്റെ പുതിയ പ്രമാണം ഏക ഭാര്യ അതാണ് ബൈബിളിന്റെ പാറ്റേൺ അത് അനുസരിക്കാനായിട്ട് നാം ബാധ്യസ്ഥരാണ് ഈ പ്രിൻസിപ്പിൾ നമ്മുടെ ജീവിതത്തിലും ബാധ്യസ്ഥരായി ജീവിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ നമുക്ക് ഫൈനൽ സെഷനിൽ വീണ്ടും കാണാം കർത്താവിന്റെ നാമം മാത്രം പാഴ്ത്തപ്പെടും